ജോലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിംഗ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. പാതിരാത്രി 2 മണിക്ക് -2 ഡിഗ്രി സെൽഷ്യസിൽ കാലിൽ ചെരുപ്പ് പോലുമില്ലാതെ ഇങ്ങനെ ഓടി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ 2 കാര്യത്തിൽ ഫെയിലായിരിക്കണം. ഒന്ന് കരിയറിൽ, മറ്റൊന്ന് പ്രേമത്തിൽ. കരിയറിൽ ഞാൻ ടോപ്പിലായിരുന്നു, പക്ഷേ പ്രേമത്തിൽ എവിടെയാണെന്ന് എനിക്ക് പോലും അറിയില്ല. അതേടാ, അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു പണിഷ്മെന്റ് തന്നാലേ. അത്രയ്ക്ക് അഹങ്കാരം. നമ്മൾ ചെയ്യാൻ പോകുന്നത് അയാളെ ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കണം. നോക്കി, നിന്റെ ഫോട്ടോ 6th റാങ്ക് കിട്ടി. 1st റാങ്ക് കിട്ടില്ലെന്ന് പറഞ്ഞ വഴി. ഒരു കളർ ഫോട്ടോ പോലും കിട്ടില്ല. അങ്ങേർക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. വാടാ, ഡി സി എടുത്തല്ലോ. രാവിലെ എടുത്തു. ഡ്രസ്സോ എടുത്തു. ട്രെയിൻ ടിക്കറ്റ്സ് ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റി അങ്ങനെ സെക്കൻഡ് ഷോക്ക് പറഞ്ഞു വിട്ടു. ഗുഡ്, താങ്ക് യു ക്യാപ്റ്റൻ. വേഗം വേഗം. എടാ, ഇതുകൂടെ ഒന്ന് പിടിക്കാം. എടാ, എനിക്ക് പേടിയാവുന്നു. പോയേക്കാ. ആ പ്രിൻസിപ്പൾ നമ്മൾ 2 വർഷം ടോർച്ചർ ചെയ്തത്. അയാളൊന്നും ചെയ്യാൻ പറ്റില്ലെന്നുള്ള അഹങ്കാരമാ. എന്തായാലും അവനെ വിടാനേ പാടില്ല. ഇപ്പൊ നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. ഇന്ന് 2-ൽ ഒന്ന് നോക്കാം. എന്തൊരു നാറ്റോടാ ഇത്. കുഞ്ഞെ, അണിഞ്ഞ ചാണകത്തിന് അത്തറിന്റെ മണമല്ലേ. എടാ, പൊക്കെ പണി കിട്ടും. ചാലഞ്ച് അക്സെപ്റ്റഡ്. ആദി കണ്ടടാ. സെക്യൂരിറ്റി, സെക്യൂരിറ്റി, എടോ സെക്യൂരിറ്റി. Break the rules for you be the meram kootamai theram. Break the rules, break the rules, just break the rules. Manasu thonna valiyil thairya
ധൈര്യമായി മുന്നേറാം. സോഡിയും റെഡിയും റൊഡിയും ഇലിയും തെറിയും കൊറിയും കൊണ്ട് ഫോർമുല മനസ്സാകുന്ന പക്ഷിക്ക് പാറി പറക്കുവാൻ ഉള്ളിലെ എത്തിച്ച് കൊണ്ട് ഫോർമുല വിഴിവാർന്ന ലോകമാകെ നോ കോംപ്രമൈസും വേണ്ട മനമിരുളിൽ ഉരുകി അലയും തെരുവിൽ വെളിച്ചം വീച്ച് പോകാം. അങ്ങേരൊന്നും ചെയ്യാൻ പോകുന്നില്ലടാ. യാ ഇതാണ് എന്റെ കോച്ച്. ഒരു രണ്ട് മിനിറ്റ് എന്തിന്? സുരേഷ് നിനക്ക് വേണ്ടി കൊക്കോള മേടിക്കാൻ പോയിരിക്കാം. കോക്ക് എവിടെ വേണമെങ്കിലും കിട്ടൂടാ. എടാ അത് നോർമൽ കോളല്ല, വോഡ്ക കോള. ആണോടാ? ഒരുമിച്ച് നിൽക്കാൻ ഞാൻ പെട്ടെന്ന് അവരോടല്ല നിന്നോടാ പറഞ്ഞു. ഇന്നെന്തായാലും രണ്ടെണ്ണം അടിക്കാനുള്ള ഭാഗ്യം നിനക്കില്ല. ഈ അറ്റംപ്റ്റ് വേസ്റ്റായി. ബാഡ് ലക്ക്. ചാലഞ്ച് അക്സെപ്റ്റഡ്. തണുപ്പ് ചത്തേ അറിയോ. Can't you see it? You would have died. ഹേ രവി, എന്താ അളിയാ, എല്ലാം ഓക്കെ അല്ലേ? അളിയാ, ഞാൻ പറയുന്ന കാര്യം നീ എന്തായാലും വിശ്വസിക്കില്ല. എന്തുകൊണ്ടില്ല? നീ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കും. ആ വോട്ട മിക്സ് ചെയ്ത കോൾ എടുക്കാൻ നീ ഒരുപാട് റിസ്ക് എടുത്തല്ലേ. ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് പറഞ്ഞു? രാജു എന്നെ വിളിച്ച് എല്ലാം പറഞ്ഞടാ. എന്തിനാണ് ആവശ്യമില്ലാതെ ഇത്രയും വലിയ റിസ്ക് ഒക്കെ എടുക്കുന്നേ? റിസ്ക് എടുത്തോണ്ടാണ് ഇന്ന് എന്റെ ലൈഫിൽ ഒരു സുന്ദരിയെ കാണാൻ പറ്റിയത്. ഓ അതെയോ? എന്റെ കഥ കഴിഞ്ഞെന്ന് വിചാരിച്ചേ, പക്ഷെ ഒരു മാലാകിയെ പോലെ വന്നവളെ രക്ഷടാ.
അവള് സുന്ദരിയാണോ? സുന്ദരിയാണെന്നോ, ഗോഹിനൂർ ഡയമണ്ട് ആളിയ. ഫസ്റ്റ് സൈറ്റിൽ തന്നെ ഫ്ലാറ്റ് ആയി പോയിയ. ഇവളുടെ അച്ഛനും ആരാണെന്ന് അറിയില്ല. ഇവൾ ഏതെങ്കിലും ലോക്കറിൽ വെച്ച് പൂട്ടി കളയണം, അല്ലെങ്കിൽ എന്നെ പോലെ ആരെങ്കിലും ഒന്ന് പൊക്കിക്കൊണ്ടുപോകും. അവളെന്നെ വട്ടാക്കി കളഞ്ഞറ. ഹലോ, ഹലോ, സംസാരിച്ചത് കേട്ടായിരുന്നോ? ഇതൊന്ന് പിടിച്ച്. എന്താ ഇതിന് വല്ലാത്തൊരു സ്മെല്ല്? ഒന്നുമില്ല. മതിയാണോ? അല്ല, എടു നോക്കട്ടെ. ഇല്ല, എന്റെയാ, തരില്ല. നിന്റെ തന്നെ മണം എന്താ നോക്കട്ടെ. മതി, നിന്നെ സാക്ഷിയുണ്ടോ? സാക്ഷിയോ? എന്റെ ടിക്കറ്റ്. ടിക്കറ്റ് താ, ടിക്കറ്റ് താ. നിങ്ങളല്ലേ വലിച്ചെറിഞ്ഞ്? അതിനാരാ സാക്ഷി? അയ്യോ, സാധാരണ ഇതുപോലത്തെ പെറ്റി കേസുകൾക്കൊക്കെ 500 രൂപ ഫൈൻ മാത്രമേ ഞാൻ അടിക്കത്തുള്ളൂ. നീ എന്റെ ഈഗോയെ ഹർട്ട് ചെയ്തു. അതുകൊണ്ട് നിനക്ക് ഇറങ്ങേണ്ട സ്ഥലത്തിന് 500 കിലോമീറ്റർ മുമ്പ് ഞാൻ നിന്നെ ഇറക്കി വിടുന്നു. കാശ് തരാം സർ. ബൈ. ദേ നോക്ക്, ഡോർ എല്ലാം അടച്ചിരിക്കുക. വെറുതെ വലിഞ്ഞു കയറാൻ നോക്കണ്ട. കണ്ടല്ലോ നിന്റെ എക്കിളിൽ നിന്ന് പോയത്. പക്ഷെ ട്രെയിനെ അങ്ങ് നിർത്താതെ പൊക്കൊണ്ടിരിക്ക. ഇന്നെന്തായാലും എനിക്ക് വല്ലാത്ത ഭാഗ്യം തോന്നുന്നു. ഹെൽപ്പ്, ഹെൽപ്പ്, ഹെൽപ്പ്. അയ്യോടാ, ഇത് കേട്ടില്ലേ, ഹെൽപ്പ് ചോദിക്കുന്നു. നിന്റെ നിലവിളി കേട്ട് ഇവിടെ ആരും വരില്ല. ഈ പ്ലാറ്റ്ഫോമിൽ ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല. നിന്നെ രക്ഷിക്കാൻ ഇവിടെ ആരും വരാൻ പോകുന്നില്ല. വീണ്ടും മിസ്സായി. എന്റെ കൈ പൊടിഞ്ഞ വൃത്തി കെട്ടവട്ടോ. ഹേയ്, നീ എന്തവിടെ? ഹലോ, എന്തുറ്റി? വെള്ളം അടിച്ചെന്ന് പറഞ്ഞ ടി ടി ആർ നിന്നെ ഇറക്കി വിട്ടോ? അല്ലല്ലോ, വെള്ളമാണല്ലോ. പിന്നെന്താ ഇവിടെ? എത്ര ഉള്ളൂ? പൊയ്ക്കോ. താങ്ക് യു സർ. ഡാ, ഞാൻ പിച്ചക്കാരനൊന്നുമല്ല. പിന്നെ എന്താടാ, ദ്രൗപദി രക്ഷിക്കാൻ വന്ന ശ്രീകൃഷ്ണനാണെന്നാണോ നിന്റെ വിചാരം? അത് ദ്രൗപദിക്ക് ശ്രീകൃഷ്ണൻ ബ്രദർ അല്ലേ? അങ്ങനെയാണ് ഈ കൃഷ്ണൻ അല്ല. എന്നാ പിന്നെ ശ്രീരാമനാണെന്ന് കരുതിക്കോ. എടാ ഹീറോ, ഒരുപാട് അങ്ങ് ഹീറോ കളിക്കല്ലേ. ഞങ്ങൾ ഇത്രയും പേരുണ്ടാ. ഇവന്റെ കൈ കണ്ട ഉരുക്ക. വെറുതെ തടി കേടാക്കാതെ സ്ഥലം വിടാൻ നോക്ക്. ചാലഞ്ച് അക്സെപ്റ്റഡ്. എന്തോന്ന്? എടാ സുഖു, സുഖു, എനിക്കടാ. എന്തുവാടാ നീ കാണിച്ചത്? സപ്പോസ് സീതയെ തട്ടിക്കൊണ്ടവൻ രാവണൻ വരുന്നു. ആ സമയത്ത് രാമൻ വീട്ടിലുണ്ട്. അപ്പൊ രാമൻ എന്ത് ചെയ്യാ? തീർച്ചയായിട്ടും അടി കൊടുത്തിരിക്കും. എടാ പുരാണോ കേട്ടോണ്ട് നിൽക്കാതെ അടിച്ചവന്റെ എല്ലൊടിക്കട. എടാ അടി കൊള്ളാനല്ലോ പറഞ്ഞത്, അടിക്കടാ. എടാ നോക്കി നിൽക്കാതെ പിടിച്ചെഴുന്നേപ്പിക്കടാ അവരെ. അങ്ങനെ ഇന്ന് ഞാൻ പോയി തല അവരെ. രാമായണത്തില് കൃഷ്ണൻ എന്താ പറഞ്ഞെന്നറിയോ? ഏട്ടാ, രാമായണത്തില് കൃഷ്ണൻ
മഹാഭാരതത്തിലാണ് കൃഷ്ണൻ ഉള്ളത്. ആണോ? രാമായണത്തിലെ രാമൻ മാത്രമേ ഉള്ളൂ. ശ്രീരാമ വാട്സാപ്പിൽ ഞാൻ ഇപ്പൊ തന്നെ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. നമ്മുടെ പയ്യന്മാരെല്ലാം വിളിച്ചോണ്ട് ഇതെന്റെ ഫ്രണ്ട്സാ. എന്താ നിന്റെ ഫ്രണ്ട്സിനെ വിളിച്ചു വരുത്തേണ്ട? ചൈന ഫോണാണെന്ന് വിചാരിച്ചോടാ, ഇത് 10,000 വിലയുള്ള ഫോണാ. ഞാൻ നിന്നോട് ഫൈറ്റ് ചെയ്യുന്നില്ല. എന്താ പറഞ്ഞു? ചെയ്യില്ല, ചെയ്യില്ല. എന്റെ കൈയൊടിയും കൈയൊടിക്കില്ലെന്ന് പറഞ്ഞു. അടിക്കില്ലെന്ന് പറഞ്ഞില്ലേ? വീണ്ടും വീണ്ടും എന്തിനാണ് അടിക്കുന്നത്? നീ ഒരു മറ്റേ അമ്മേ, നീ ഒരു ദേവതയാ മോളെ. സത്യമല്ലേ? ദേവത പോലുള്ള പെണ്ണിനെ എനിക്ക് ദേഷ്യം വന്ന അങ്ങനെയാ. എന്താണ് ഒരു ബഹളം? വഴക്ക് വലുതാണോ? വഴക്ക് കഴിഞ്ഞ എല്ലാരും പോയി. ആദിത്യ, താങ്ക്സ്. എന്തായാലും പറഞ്ഞില്ല, അറ്റ്ലീസ്റ്റ് പേരെങ്കിലും പറഞ്ഞൂടെ. ട്രെയിനിൽ വെച്ച് ഞാനും നിന്നെ രക്ഷിച്ചതല്ലേ, എന്നോട് പറഞ്ഞു താങ്ക്സ്. താങ്ക്സ്. വർഷ. വർഷ, നൈസ് നെയിം. വർഷയുടെ സ്ഥലം എറണാകുളമാണോ? എറണാകുളത്ത് എവിടെയാ? ഓ, ഈ ബുക്കാണോ? ഇതിലൊന്നുമില്ലെന്നേ, ഇതിൽ ഹീറോ ഒരുപാട് ക്രൈംസ് ഒക്കെ ചെയ്യും, പക്ഷെ അവസാനം വരെ പിടിക്കപ്പെടില്ല. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. താൻ വായിക്ക്. അല്ല, അത് പിന്നെ പെട്ടെന്ന്. ഞാൻ എന്തുമാത്രം ടെൻഷൻ അറിയോ നിനക്ക്? ഒരു ബുക്ക് വായിച്ച് ടെൻഷനൊക്കെ ഒന്ന് മാറ്റാന്ന് വിചാരിച്ചപ്പോ യു ജസ്റ്റ് റൂയിൻഡ് ഇറ്റ്. ഹേയ്, എന്തിനാത്ര ടെൻഷൻ? എന്തിനാത്ര ടെൻഷൻ എന്നോ? ഞാൻ ആദ്യമായിട്ട് ഇത്രയും ഗുണ്ടകള് ഇത്ര അടുത്ത് നിന്ന് കാണുന്നത്. പാവം, എനിക്ക് പേടിയാവോ? എനിക്ക് എന്റെ വീട്ടുകാർ ഓർമ്മ വരുന്നു. ഹേയ്, ഇറ്റ്സ് ഓക്കേ. പാരന്റ്സിനോട് സംസാരിക്ക്. എന്തിന്? ഇപ്പൊ ഞാനീ ടെൻഷനില്ല, അവരും ടെൻഷൻ ആക്കണോ? അയ്യോ, അമ്മ വിളിക്കുന്നു. ഹലോ അമ്മ. ഹലോ, ആരാ ഇത്? അതെന്റെ ഫോണാ. ഹലോ, ആ അമ്മ. എടാ, ആരാടാ അത്? അത് പിന്നെ വർഷയാ, ബൈ മിസ്റ്റേക്കിൽ വിളിച്ച അമ്മ. ബൈ മിസ്റ്റേക്കാ? എടാ, ആ കൊച്ചിന് ഫോൺ കൊടുത്തേ. അമ്മ, അങ്ങനൊന്നും കൊടുക്കാൻ പറ്റില്ല, അത് ശരിയാവില്ല. ഡാ, കൊടുക്കടാ. ഓക്കേ മോം, സംസാരിക്കേ. ഞാൻ എന്താ? കുഴപ്പമൊന്നുമില്ല, സംസാരിക്കേ. ഹലോ ആന്റി, സോറി, എന്റെ ഫോണാന്ന് കരുതി ഞാൻ എടുത്തതാ. കുഴപ്പമില്ല മോളെ. അല്ല, മോളെന്താ അവന്റെ കൂടെ? ട്രെയിൻ മിസ്സായോണ്ട് ആന്റി. അപ്പൊ അവന്റെ അയാളുടെ മിസ്സായി. രണ്ടുപേർക്കും ട്രെയിൻ മിസ്സായോ? എന്താ ട്രെയിൻ മിസ്സായെന്നോ? അങ്കിൾ ഫ്ലൈറ്റിക്ക് രണ്ടുപേരുടെയും ട്രെയിൻ ഒരുമിച്ച് മിസ്സായല്ലേ? അല്ല ആന്റി, എനിക്ക് ഈ സ്റ്റേഷനിലെ മിസ്സായി, അയാൾക്ക് വേറെ സ്റ്റേഷനിലെ മിസ്സായി. അമ്മ, എന്തിനാ ഇങ്ങനെ വെറുതെ ടെൻഷൻ എടുപ്പിക്കുന്നത്? ഏ ആദി. അമ്മ, ഞാൻ വീട്ടിൽ വന്നിട്ട് എല്ലാം പറയാം. ശരി ശരി, മര്യാദയ്ക്ക് നടന്നോണം കേട്ടോ. ഓക്കേ അമ്മ, ബൈ. ഹേയ്, നീ എന്തിനാ എന്റെ ഫോൺ എടുത്തേ? അപ്പോഴത്തെ ടെൻഷനിലാ ഞാൻ കരുതി എന്റെ അമ്മയെ വിളിക്കുന്നെന്ന്. എന്തോന്ന്, എന്റെ ഫോണിലേക്കോ? സത്യത്തിൽ ഈ ടെൻഷൻ എല്ലാം കാരണം നീയാ. ഞാൻ കാരണം? നീ തന്നെ. ഓക്കേ, എന്നാ നിന്റെ ടെൻഷൻ തീർക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? താൻ കുറച്ചു നേരം എന്നെ ശല്യം ചെയ്യാതെ ദൂരെ എവിടെയെങ്കിലും പോയിരിക്കാൻ നോക്കൂ. ഓക്കേ. ഹേയ്, ജസ്റ്റ് ഇൻ കേസ്. Oh.
എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ദൂരെ ഇരിക്കാൻ പറഞ്ഞ നീ തന്നെയല്ലേ? ദൂരം എന്ന് പറഞ്ഞല്ലേ, ഇത്രയും ദൂരൊന്നും അല്ല. ഇതുപോലെ ഇത്രയും ദൂരത്തില് ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. പറയുന്ന കേക്ക്. ഞാൻ വായിച്ചോണ്ടിരുന്ന ബുക്കിന്റെ ക്ലൈമാക്സ് നീ പറഞ്ഞപ്പോഴും എനിക്കും ഇങ്ങനെ തന്നെയാ തോന്നിയത്. നീ എന്നോട് സംസാരിക്കാനാണോ അതോ ഇംപ്രസ് ചെയ്യാനാണോ എന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എന്ത്? ഞാനോ നിന്നെയോ? കോഹിനൂർ ഡയമണ്ട് അല്ലേ, എന്റെ അച്ഛൻ എന്നെ ഏത് ബാങ്കിലാ പൂട്ടി വെക്കേണ്ടത്? അതോടെ നീ പറ. ഓ, എല്ലാം കേട്ടല്ലേ. ഓക്കേ വിട്ടേക്ക്, നമുക്കെല്ലാം ഫസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. യു ആർ സച്ച് എ ബിഗ് ഫ്ലർട്ട്. ഫ്ലർട്ട് ചെയ്യുന്നതിൽ തെറ്റെന്താ ഉള്ളത്? ഒരു തെറ്റുമില്ലേ? ടീസ് ചെയ്തതാണ് തെറ്റ്, ഫ്ലർട്ട് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. അതിലെന്താ ഡിഫറൻസ്? ഇഷ്ടമല്ലാത്ത കാര്യം ഒരു പെൺകുട്ടിയോട് ചെയ്താൽ അത് ടീസിങ്, ഇഷ്ടപ്പെട്ട ആളോട് ചെയ്താൽ അത് ഫ്ലർട്ടിങ്. എന്റെ പൊന്നെ, നിന്നോട് തർക്കിക്കാൻ എനിക്ക് വയ്യ, എന്നെ വിട്ടേക്ക്. വിശക്കുന്നുണ്ടോ നിനക്ക്? പാതിരാത്രി കുഴിമന്തി വാങ്ങിത്തരാൻ പോലെ. ഹേ, നീ എന്താ കാണിക്കുന്നത്? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? നോക്ക്, കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. വൺ സെക്കൻഡ്. ഹേയ്, ബ്രെഡ് ഓംലെറ്റ് കഴിക്കുന്നോ? വൺ മിനിറ്റ്. നിനക്ക് ബോയ്ഫ്രണ്ട് ഉണ്ടോ? യെസ്. അപ്പൊ നീ സിംഗിൾ ആണല്ലേ? ഓക്കെ ദെൻ, ഐ ലവ് യു. ഹേ, നീ പറയുന്നൊന്നും മനസ്സിലൊന്നുമില്ല. ആദ്യം വെള്ളം കുടിക്ക്. What the hell did you say? ഓ, മനസ്സിലായില്ലേ? ഐ ലവ് യു. അതെനിക്ക് മനസ്സിലായി, പക്ഷെ ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന? എനിക്ക് ലവ് തോന്നി എങ്ങനെ? കണ്ടിട്ട് ഒരു മണിക്കൂറായില്ല. ആക്ച്വലി കണ്ടപ്പോ തന്നെ പറയാൻ തോന്നിയതാ, ബട്ട് പറയാൻ സമയം കിട്ടിയില്ല, സോറി. മനസ്സിൽ എന്ത് തോന്നിയാലും നീ അത് അപ്പൊ തന്നെ പറയൂ അല്ലേ, ഒന്നും ആലോചിക്കാതെ. ഞാൻ എപ്പോഴും എങ്ങനെയാ? പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഒരാളോട് എനിക്ക് ഇഷ്ടം തോന്നണമെങ്കിൽ അതിന് ഒരുപാട് ടൈം എടുക്കും. ഓക്കേ, ടേക്ക് യുവർ ടൈം. നമ്മൾ പഴകി വരുമ്പോ ഡെഫിനറ്റ്ലി യു ലവ് മീ. ഇഷ്ടപ്പെടുന്നതും പ്രേമവും ഒന്നല്ല. ഇഷ്ടപ്പെടുന്ന സ്ഥലത്തേക്ക് നീ വാ, പ്രേമത്തിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകും. ദാറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ആദി. നമ്മൾ ഈ ട്രെയിനിൽ വെച്ചാ പരിചയപ്പെട്ടത്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിൽ എനിക്ക് വിശ്വാസമില്ല. എനിക്ക് നീ പറയുന്ന പോലെ വിശ്വാസമൊന്നുമില്ല, പക്ഷേ ഈ ട്രെയിനിൽ കയറിയപ്പോ എന്റെ വിശ്വാസമൊക്കെ മാറി. ഈ മഴ ഇങ്ങനെ തന്നെയാ, ഇടി വെട്ടിയുണ്ട്, മഴ പെയ്യില്ല, അതിന് കുറച്ച് സമയമെടുക്കും. പക്ഷെ ഇടി വെട്ടുന്ന എല്ലായിടത്തും മഴ പെയ്യണമെന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ മഴ പെയ്തു, ഇനി ഞാൻ പറയുന്ന പോലെ നീ ചെയ്യണം. വെണ്ണില വെണ്ണില തൂവാനിൽ മണ്ണിലോ മണ്ണിലോ നീയാണി മാറിയായി പെയ്തു നീ വാ പ്രണയവാനമേ. വെണ്ണില വെണ്ണില തൂവാനിൽ മണ്ണിലോ മണ്ണിലോ നീയാണി
മാരിയായി പെയ്തു നീ വാ പ്രണയവാനമേ, നിൻ ചിരി കാണേ രാത്താരം തുടിക്കുവതെന്തേ ഈ ഹൃദയം, ഞാൻ കാണുന്ന ചന്തം എന്തെന്താനന്ദം, നിന്നിൽ ഞാൻ അലിഞ്ഞു പോയി ദാക്ഷണം, ഈ വർഷം നിസ്പർശം പോലാ എന്നിൽ നീ ഹാരമേ, ഈ ഹൃദയം നിന്നിനവിൽ തുടിതുള്ളുന്നേ എന്താരമേ, ഈ വർഷം നിസ്പർശം പോലാ എന്നിൽ നീ ഹാരമേ, ഈ ഹൃദയം നിന്നിനവിൽ തുടിതുള്ളുന്നേ എന്താരമേ. വർഷം നിസ്പർശം പോലാ എന്നിൽ നീ ഹാരമേ, ഈ ഹൃദയം നിന്നിനവിൽ തുടികൊള്ളുന്നേ എന്താരമേ, ഈ വർഷം നിസ്പർശം പോലാ എന്നിൽ നീ ഹാരമേ, ഈ ഹൃദയം നിന്നിനവിൽ തുടികൊള്ളുന്നേ എന്താരമേ. എന്താ നീ പറയുന്നേ? ആദി പ്ലീസ് വാ. ആദി ആദി, കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കല്ലേ, പെട്ടെന്ന് വാ. ഓക്കെ, നമ്മുടെ യാത്ര ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, നന്നായിട്ട് ആലോചിച്ചിട്ട് ഡിസിഷൻ ഞാൻ മോർണിംഗ് പറയാം. വാ. വർഷയെ മിസ് ചെയ്തെന്ന് എന്റെ കണ്ണുകൾ പറയുന്നു, പക്ഷെ ഞാൻ അവളെ വീണ്ടും കണ്ടുമുട്ടുന്ന എന്റെ മനസ്സ് പറയുന്നു. ആറ് പ്ലാറ്റ്ഫോമുള്ള സ്റ്റേഷനിൽ എനിക്ക് അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ ഇത്ര വലിയ നഗരത്തിൽ ഞാൻ അവളെ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അവൾ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു നോക്കി, പക്ഷെ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കണ്ണടച്ച് തുറക്കുമ്പോൾ 3 മാസം കഴിഞ്ഞു.
പക്ഷേ വർഷ അതെപ്പോഴും ഒരു മിസ്റ്ററി ആയിരുന്നു. ഹായ്, ദിസ് ഇസ് ശ്രീകാന്ത്. ഹായ് ആദിത്യ. ഹായ്. ഹലോ. അന്ന് മുതൽ ഞാൻ എവിടെ പോയാലും എന്ത് പണി ചെയ്താലും എന്റെ ചുറ്റും എത്ര പേരുണ്ടെങ്കിലും എന്റെ കണ്ണുകൾ വർഷയെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. എന്തോ നാടാ, എത്ര ദിവസം വെച്ചാൽ അവളെ കുറിച്ച് ആലോചിച്ചു. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട അവർ നന്നായി എൻകറേജ് ചെയ്യും, പക്ഷെ ഒരുപാട് സ്നേഹിച്ച അവർ ഡിസ്കറേജ് ചെയ്യും. ആദി, കോളേജ് നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഗുഡ് അമ്മ. രവി, നിന്റെ യു എസ് വിസ നാലാമത്തെ തവണയും റിജക്റ്റ് ആയെന്ന് കേട്ടല്ലോ. അത് യു കെ വിസയും റിജക്റ്റ് ആയി. ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇത്തവണ തീർച്ചയായിട്ടും കിട്ടും. നോക്കിയോ. എന്തായാലും ഇവിടെ ജോയിൻ ചെയ്തില്ലേ, പിന്നെ എന്താ? എടാ, എൻ്റെ അപ്പന എൻ്റെ തലയ്ക്ക് സൗകര്യം തരുന്നില്ല. അല്ലല്ലോ, ഇതുപോലത്തെ കോളേജിലൊക്കെ ആരാ പഠിക്കാൻ പോകുന്നത്? ഓക്കെ അമ്മ, ലേറ്റ് ആയി. ആദി, സീനിയേഴ്സുമായിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്. അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ അച്ഛനോട് പറഞ്ഞാൽ മതി, പ്രിൻസിപ്പളിൻ്റെ അടുത്ത് സംസാരിച്ചോളൂ. ശരി അമ്മ. ആനുവേദന ടെൻഷൻ അടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഓക്കെ, ബൈ. ഏതൊക്കെ ചെയ്യടാ? സീനിയേഴ്സ് നമ്മളെ നോക്കുന്നുണ്ടാ. എന്താ ഫസ്റ്റ് ഇയറാ? എന്തോന്ന്, ആ സീനിയേഴ്സിനെ നീ റെസ്പെക്ട് ചെയ്യത്തില്ലേ? ഓ, അത് ശരി. എൻ്റെ അച്ഛനെ ബി സിയുടെ ഫ്രണ്ടാ, റാഗ് ചെയ്ത ഒരു കംപ്ലൈൻറ്റ് ഞാൻ കൊടുക്കും. അയ്യോ അയ്യോ, ചേട്ടാ മതി ചേട്ടാ, ചേട്ടാ മതി ചേട്ടാ, പ്ലീസ് ചേട്ടാ, വേണ്ട ചേട്ടാ. കംപ്ലൈൻറ്റ് ചെയ്യുന്നില്ല പറഞ്ഞു ചേട്ടാ. സോറി ചേട്ടാ, വെറുതെ പറഞ്ഞു, എന്നെ അടിച്ചു വിട ചേട്ടാ, പ്ലീസ് ചേട്ടാ. പുറത്തു കിടക്കുന്ന ബെൻസ് നിന്റെ ആണോ? എൻ്റെ. മാനേജ്മെന്റ് കോട്ട. മെറിറ്റ്. റാങ്ക് എത്രടാ? 6. എത്രാണ്? 6th. എന്താടാ ഇത്, വലിയ വലിയ കാറിൽ ചുറ്റുന്നവന് ചെറിയ ചെറിയ റാങ്ക് ആണല്ലോ. എന്നാ ചെറിയ കാറിൽ പോകുന്ന നമുക്കോ വലിയ വലിയ റാങ്കും? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോടാ. ആടാ, നിന്റെ മൊത്തം ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ. പേര് ആദിത്യ എന്നാണ്. ബെൻസിലാ വന്നത്. വലിയ കാശുകാരനായിരിക്കും. എൻട്രൻസില് 6th റാങ്ക് ആണെന്ന്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഹൈറ്റ് ഒരു 6 feet കാണും. ായിരുന്നു അങ്ങനെയൊന്നുമില്ലടാ. ഏതോ ഒരു 6th റാങ്ക്കാരൻ വന്നെന്ന് കേട്ടു. നീ എത്ര ട്രൈ ചെയ്താലും അവനെ കിട്ടാൻ പോകുന്നില്ല. നീ ആദ്യം സ്ഥലം കാലിയാക്ക്. അതെന്താടാ? അത് ഫിക്സാ. ഒന്നും കൂടെ ആലോചിച്ചോ. എന്റെ അമ്മോ, ഇവനെ നിനക്ക് തന്നാ നീ ഗോൾഡൻ ബിസ്ക്കറ്റും ഡയമണ്ട് കിരീടവും തരുമായിരിക്കും അല്ലേ? അതുക്കും മേലെ. മനസ്സിലായില്ല. ഫസ്റ്റ് ഇയറിലെ സി എസ് ഇ പെണ്ണിന്റെ അടുത്ത് നിനക്ക് ഒരു കണ്ണുണ്ടെന്ന് ഞാൻ കേട്ടു. ഇവളിതൊക്കെ എങ്ങനെ അറിഞ്ഞ? ഏയ്, അതൊക്കെ റൂമറാ, നീ ഒന്നും വിശ്വസിക്കണ്ട. അങ്ങനെയാണോ? ശരി എന്നാ. ഓക്കെ. നീ എന്താ അങ്ങനെ ചോദിച്ചേ? ആ, അതൊന്നുമില്ലടാ. ഒരു പക്ഷെ അത് സത്യമാണെങ്കിലേ ആ പെണ്ണിനെ ഇങ്ങോട്ട് അയച്ചിട്ട് ഇവനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന വിചാരിച്ചേ. കുഴപ്പമില്ല, വിട്ടേക്ക്. ഗോദോരി, നിന്ന് നിക്ക്, പോട. മറക്കാതെ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കണം. അയ്യേ, അവനൊന്നും വേണ്ട, നീ വാ. ഒരു നല്ല ചോക്ലേറ്റ് ബോയ് ആണല്ലോ. സത്യോടി, എന്തെല്ലാം പ്രതീക്ഷയായിരുന്നു. ഒറ്റ ഡയലോഗിൽ സ്റ്റോറി തന്നെ മാറ്റിക്കളഞ്ഞു. എന്തൊരു ഗ്ലാമറാടി, ദിവസവും ഫേസ് ക്രീം ഇടുന്നുണ്ടായിരിക്കും. അവൻ ഒരു ക്രീമിന്റെ ആവശ്യമില്ലടി. നീ എത്രയിട്ടാലും സുന്ദരിയാൻ പോകുന്നില്ല. ഇത് ശാന്തി ചേച്ചി, ഇത് സന്ധി ചേച്ചി, അത് സ്വാതി ചേച്ചി. നീ എന്താ കളിയാക്കുവാണോ? ചേച്ചി എന്ന് പറഞ്ഞാണോ പരിചയപ്പെടുത്തുന്നത്? എന്നെ ചേച്ചി എന്ന് വിളിച്ചപ്പോഴേ എനിക്ക് ഇത് തന്നെയാ തോന്നിയത്. ചേച്ചി അല്ലേ? അതെ ചേച്ചി. ഇതാ നോക്ക്, ഇതൊരു കോളേജാ. ഇവിടെ ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സും മാത്രമേ ഉള്ളൂ. അനിയനും ചേച്ചി ഒന്നും ഇല്ല. ശരി ചേച്ചി. ഈഫിൽ ടവർ പോലെ ഉണ്ട്. അങ്ങോട്ട് ഇരിക്ക് ചേക്ക. എടാ, നീ ആരാ? സ്വാമി വിവേകാനന്ദനോ? കണ്ണി കണ്ട പെമ്പിള്ളേരൊക്കെ ഇങ്ങനെ സിസ്റ്റേഴ്സ് ഒന്ന് വിളിച്ചോണ്ട് നടക്കാൻ. എല്ലാവരും ഇല്ല, ഒരു പെണ്ണൊഴികെ. ബാക്കി എല്ലാവരും അങ്ങനെയാ. എന്റെ അല്ലല്ലോ. വാ, ട്രെയിനിലാ.
പക്ഷെ മിസ്സായി പോയി. മിസ്സായി പോയോ? അതെങ്ങനെ? യൂസ്ലെസ്. അവിടെ ആ പെണ്ണിനെ മിസ് ചെയ്തു. എന്നിട്ട് ഇവിടെയുള്ള എല്ലാരെയും ചേച്ചി എന്ന് വിളിച്ചോണ്ടിരിക്കുക. ആ പെണ്ണിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോ? പേരില്ലാതെ വേറൊന്നും അറിയില്ല. എവിടെ സ്ഥലം? എറണാകുളം. പേരെന്താ? വർഷ. ചേച്ചി ഒരു മിനിറ്റ്. ചേച്ചി ചേച്ചി, ആ പെണ്ണ് കാണാൻ എങ്ങനെ? ഒരുപാട് മുടിയുണ്ട്, വെളുത്തിട്ട് ചവി, ചീക്സ് കുറച്ച് റിസർവ്ഡ് ആണ്. അതെന്താന്ന് വെച്ചാ ആ ഫീച്ചേഴ്സില് നീ പറഞ്ഞ പേരുള്ള ഒരു പെണ്ണിനെ എനിക്കറിയാം. ചേച്ചി 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 ചേച്ചി, പ്ലീസ് ചേച്ചി, ഒന്നും ചേച്ചിയല്ലേ, പ്ലീസ് ചേച്ചി, ചേച്ചി പറയ ചേച്ചി, പ്ലീസ് ചേച്ചി. പക്ഷെ ഒരേ ഒരു കണ്ടീഷൻ പറഞ്ഞു ചേച്ചി. ഞങ്ങളെ ചേച്ചി എന്ന് മാത്രം വിളിക്കരുത്. ഇല്ല ചേച്ചി. വാടാ ചേച്ചി, അങ്ങോട്ട് ഒന്ന് അടങ്ങ് ചേച്ചി. ദാ അവളെ നോക്കിയേ. അത് വർഷം എന്തൊരു ഭക്തി. അത് അവൾ തന്നെയാണല്ലേ. ഒരുപാട് അങ്ങനെ കാണിക്കണ്ട, അവൻ ചേച്ചി വിളിച്ചു. ഒന്ന് പോടി. ഈ പൂ തന്നിട്ട് ഞാൻ നിന്നോട് ഐ ലവ് യു എന്ന് പറയാ. ഇത് വാങ്ങിയിട്ട് നീ എന്നോട് ഐ ലവ് യു എന്ന് പറ. ഓക്കെ, ഐ ലവ് യു. എന്താടാ ഇവള് വാങ്ങാത്ത? ഫീൽ അത്ര നന്നായിട്ട് വന്നില്ല. ഒരു ഫീൽ ഇത്രയും ഫീലൊക്കെ മതി. സ്വപ്നം പോലെ നീ എന്റെ ജീവിതത്തിലേക്ക് വന്നു. സ്വപ്നം തീരും മുമ്പ് നീ പോവുകയും ചെയ്തു. വീണ്ടും എന്നെ കൺമുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഇത് സ്വപ്നമാണോ സത്യമാണോ എന്ന് എനിക്കറിയില്ല. ഇത് സ്വപ്നമല്ലെങ്കിൽ ഈ റോസ് നീ വാങ്ങണം. സ്വപ്നമാണെങ്കിൽ ആ സ്വപ്നത്തെ നിന്നെ ഉണർത്തിയിട്ട് പോ. എന്താ സീനിയറിനെ കളിയാക്കാൻ നോക്കുക? റിലാക്സ്, ഈ കുട്ടി എനിക്ക് നേരത്തെ അറിയാം. അറിയാമെങ്കിൽ അങ്ങ് സംസാരിക്കൂ. നീ സംസാരിച്ചാൽ എന്താ തെറ്റ്? സംസാരിച്ചാൽ എന്താ തെറ്റെന്നോ? നിന്നെ സംസാരിക്കാൻ പാടില്ല. സംസാരിക്കും. സംസാരിക്കാൻ പാടില്ലെന്നല്ലേ പറഞ്ഞത്? ചലഞ്ച് അക്സെപ്റ്റഡ്. എന്തോടാ നിന്റെ ചലഞ്ച് അക്സെപ്റ്റഡ്? ശരി, ഒരു 1 മിനിറ്റ് നീ എന്റെ കോളർ വിളിച്ചോണ്ടിരിക്കെ. ലൈഫ് ലോങ് ഞാൻ അവളോട് സംസാരിക്കില്ല. ഓക്കെ. എടാ പ്രിൻസിപ്പൾ വരുന്നു. അളിയെ തൽക്കാലം അവനെ വിട്ടേക്ക്, പിന്നെ നോക്കാം. എന്തുപറ്റി? കൈ വറക്കുന്നല്ലോ. അളിയ കണ്ട പ്രശ്നം കൈയെടുക്ക. ഷിവറാകുന്നത് കൈയാണോ കൊളറാണോ? നിന്നെ അളിയ ഡീപ്പ് ഉറപ്പ പിടിവിട്. നീ അല്പനേരം കൂടി പിടിച്ചിരുന്നെങ്കിൽ ലൈഫ് ലോങ് ഞാൻ ഈ കുട്ടിയോട് സംസാരിക്കില്ലായിരുന്നു. ബാഡ് ലക്ക്. ഞാൻ ഇവളോട് സംസാരിക്കും. എങ്കിൽ നീ ഇവനോട് സംസാരിക്കരുത്. നീ പോവാൻ നോക്ക്. സമാധാനിപ്പിക്ക, കളിയാക്ക. അവന് ഞാൻ വെച്ചിട്ടുണ്ട്. നീ ക്യാൻറ്റീനിൽ ചെന്നിരുന്ന് ഈ റെക്കോർഡ്സ് ഒക്കെ എഴുതി വെക്ക്. അയ്യോ മൂടല്ലേ ചേച്ചി, പിന്നെ എഴുതിത്തരാം. ഞാനാ പറഞ്ഞത്, പോയിരുന്ന് എഴുതടാ. വേഗം പോടാ. നീ അങ്ങോട്ട് അവിടെ നിക്ക്. അല്ല അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അതിനകത്ത് അസൈൻമെന്റ് ഉണ്ട്, ഫിനിഷ് ചെയ്. ചേച്ചി താങ്ക്സ്. നീ എന്തിനാ ഇത്ര ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത്? നിനക്ക് സംസാരിച്ചൂടെ? സീനിയേഴ്സ് കാണുകയാണെങ്കിൽ സീനിയേഴ്സോട് പോകാൻ പറ. നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു എന്നറിയോ? ലോകം മുഴുവൻ
ഫേസ്ബുക്ക് മുഴുവൻ അന്വേഷിച്ചതാ, ബട്ട് ഐ കുഡന്റ് ഫൈൻഡ് യു. ഫേസ്ബുക്കിൽ ഒരു പരിചയമില്ലാത്തവരെ റിക്വസ്റ്റ് അയച്ചോണ്ടേ ഇരിക്കുക, അതുകൊണ്ട് റീസെന്റ് ആയിട്ട് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു. ഒരു പരിചയമില്ലാത്തവർന്ന് വെച്ചാ? ആ അത് നീയല്ല, വേറെ ആൾക്കാർ. എന്നെ നിനക്ക് ഇഷ്ടമല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പൊ ഇഷ്ടമാണോ? അങ്ങനെ ഞാൻ പറഞ്ഞു. നീ പറഞ്ഞില്ല. ആക്ച്വലി അന്ന് ആ ദിവസം എൻ്റെ അച്ഛൻ എന്നെ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നീയാണെങ്കിൽ നല്ല ഉറക്കത്തിലുമായിരുന്നു. എഴുന്നേപ്പിക്കാന്ന് വിചാരിച്ചപ്പോ പേടിയായിരുന്നോ? ഒരു പക്ഷേ നിന്റെ അച്ഛൻ വരാതിരുന്നെങ്കിൽ, ഞാൻ എഴുന്നേറ്റിരുന്നെങ്കിൽ. വർഷ, വർഷ പ്ലീസ് പറയൂ. ആക്ച്വലി എനിക്ക് എം ജി കോളേജിൽ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയതായിരുന്നു. എന്നിട്ടും ഇവിടെ ഡൊണേഷൻ കൊടുത്തിട്ട് അഡ്മിഷൻ വാങ്ങിയത്. എന്താ ഒരുപാട് കാശുകളുണ്ടോ? അതുകൊണ്ടല്ല. അന്ന് ആ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നിന്റെ ബാഗിലെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുമ്പോ നിന്റെ കോളേജ് അഡ്മിഷൻ ലെറ്റർ ഞാൻ കണ്ടായിരുന്നു. വാട്ട്? ഏയ് വർഷ, നിക്ക് വർഷ, നീ എനിക്ക് വേണ്ടിയാണ് വന്നേ? ശരിയാണല്ലോ. സോ യു ലവ് മീ നോ? ഹലോ, സ്ലോ, എന്തിനാ ഇത്ര വെപ്രാളം? അത് പിന്നെ ഇഷ്ടപ്പെടുന്ന പെണ്ണിനോട് ഐ ലവ് യു പറയുന്നതിന്റെ കിക്ക് എന്നെ വേറെയാ. നിനക്ക് കിക്ക് തരാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് ഈ കോളേജിൽ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട്. ഓക്കേ, ബൈ. ഓക്കേ, ലവ് യു ടു. ഞാൻ ബൈ എന്നല്ലേ പറഞ്ഞേ? പക്ഷേ അതെന്താ, ഞാൻ ഐ ലവ് യു എന്നാണല്ലേ കേട്ടത്. ലവ് യു. ഹേയ് വർഷ, ഇത് രവി, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഹായ്. ഓ യാ, ഐ റിമെമ്പർ. അന്ന് ട്രെയിനിൽ എന്നെ കുറിച്ച് പറഞ്ഞത് ഇയാളോടല്ലേ? ഓ യാ. ഹേയ്, നൈസ് ടു മീറ്റ് യു ബ്രദർ. ബ്രദറോ? നീ ഇവനെ അളിയാന്നല്ലേ വിളിച്ചേ? എന്നാലും നീ ഐ ലവ് യു എന്നോട് പറയില്ല. അതെ, ഇന്നലെ നിന്നെ അവന്റെ കൂടെ കണ്ടല്ലോ. ശനിയാഴ്ച കോളേജിലോട്ട് വരുവാടാ. ഞാനെങ്ങുമില്ല. അത് മാത്രമല്ല, അവനോട് വിളിച്ചോണ്ട് സംസാരിക്കുന്നുണ്ടല്ലോ. എന്തായാലും അവർ സിനിമയ്ക്ക് ക്ലാസ്സിലേക്ക് പോകണമോ? നീ ക്ലാസ്സിൽ പോയാൽ ഞങ്ങളുടെ റെക്കോർഡ്സ് ആരെഴുതും? സീനിയേഴ്സിനെ റെസ്പെക്ട് ചെയ്യാൻ അറിയില്ലേ നിനക്ക്? ഞാനൊന്ന് പറഞ്ഞു കഴിയട്ടെ. സ്റ്റുഡൻസ്, ഇന്ന് മുതൽ ഫിസിക്സ് ക്ലാസ് CSE and civil students ne orumich nadathan povu. So please adjust yourself. Ennike adine pinna pora ennike. Oh, the law of attraction is working. Thanks. Senior samba ragging cheyidondirikkum. Alpam deshyam onnu korchuda nanaku. Enne kondu varilla. Amarode nenne challenge cheyidirikkan bra. Alla, nee varshada number vaachirunnu. Oh shit. മറന്നു വേടാ. നീ എവിടുത്തെ കാരനാണ്? റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻ ആടാ ഇമ്പോർട്ടന്റ്. ആ ഇനിയിപ്പോ നീ മേപ്പോട് നോക്കിയിരുന്ന് സംസാരിക്കും. അതിന്റെ ആവശ്യമില്ലടാ. എന്തോന്ന് ആവശ്യമില്ലെന്ന്? എന്റെ അമ്മോ, എന്ത് പൊടിയാടാ ഇത്? ഏതെങ്കിലും ഫോറിൻ കോളേജ് ആയിരുന്നെങ്കിൽ. നമ്പറടാ, എന്തോടാ, ആരുടെ നമ്പർ? ഡാ, വർഷയുടെ നമ്പറാടാ. അയ്യോ, ആണോ? 706. ഹലോ, ആരാ? നീ എന്താ ഫോൺ ചെയ്യാത്തെ? വർഷ, ആ നശിച്ച രവി കാരണം നിന്റെ നമ്പർ പോയറിയോ? ഓ അല്ല, എന്റെ നമ്പർ നിനക്ക് എവിടെ കിട്ടി? ഐ ഹാവ് മൈ വേസ്. സോ എവിടെയാ, വീട്ടിലെത്തിയോ? ഓക്കെ, ലവ് യു ടു. എന്താ ബൈ എന്നല്ല പറഞ്ഞേ? പക്ഷെ അതാ എനിക്ക് വീണ്ടും അങ്ങനെ തന്നെ കേക്കുന്നത്. സ്റ്റോപ്പ് ഇറ്റ്. ലവ് യു, ബൈ. ജനിച്ചത് ലണ്ടനിലാ. ഡാഡ് വാസ് എ പ്രൊഫസർ അറ്റ് ഗ്രീൻവിച്ച് യൂണിവേഴ്സിറ്റി. അമ്മ എവിടെ വെച്ച് കണ്ടു, ലവിൽ വീണു പോയി. ഞാൻ ചിലപ്പോ ഇമോഷണൽ ആയി പോകും. വർഷ ഇവനെ നോക്കണേ. ബ
രവി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടോ? നീ എങ്ങോട്ട് നോക്കിയോടി വണ്ടി ഓടിക്കുന്നേ? ഇതൊക്കെ പറയാ, നീ ആരടാ? ഞാൻ സോറി പറഞ്ഞില്ലേ, പ്ലീസ് ഇങ്ങോട്ട് വാടി. എന്താടാ വാടി എന്നൊക്കെ പറയുന്നത്? കൊണ്ടൊന്ന് ഇടിക്കാൻ നോക്കിയതും പോരാ, നീ ആളാവുന്നു. ഞാൻ കാണിച്ചാടാ തെറ്റ് ചെയ്തിട്ട് വഴക്കുണ്ടാക്കി വരുന്നോടാ. വേണ്ട അതി, പ്ലീസ് പറയുന്ന കേക്ക് അതി, പ്ലീസ് എന്നെ ഓർത്തെങ്കിലും. ഈ ദേഷ്യം അല്പം ഒന്ന് കുറയ്ക്കാതെ. യു ഷുഡൻ ബി സോ ഇമ്പൾസീവ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നീ ഇത്രയും ദേഷ്യം കാണിക്കുമ്പോ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല? നീ ഇതുവരെ ഐ ലവ് യു പറയത്തോണ്ട് എനിക്ക് ഇഷ്ടമൊന്നുമില്ല. ഒരു പയ്യൻ പ്രപ്പോസ് ചെയ്യുമ്പോ ആ പെൺകുട്ടി ഒന്നും ആലോചിക്കാതെ പിന്നീട് ഡിസിഷൻ പറയാന്ന് പറയുമ്പോ അവളുടെ മൈൻഡിൽ ഓൾറെഡി ഫിക്സ് ആ. എസ് പറയാനായിട്ട് എങ്കിലും പറയില്ല. ബിക്കോസ് നിനക്ക് ഐ ലവ് യു പറയുന്നതിലാണ് കേക്കെങ്കിൽ അത് പറയാതെ നിന്നെ ഇങ്ങനെ വട്ടം ചുറ്റിക്കുന്നതിലാണ് എനിക്ക് കേക്ക്. ഒരു പയ്യൻ ഇങ്ങനെ പുറകെ നടന്നാൽ ആ പെണ്ണിന്റെ ഈഗോ എത്ര സാറ്റിസ്ഫൈഡ് ആവും എന്നറിയോ? ഇറ്റ്സ് എ ഗേൾ തിങ്, യു വോണ്ട് അണ്ടർസ്റ്റാൻഡ്. സോ ലൈഫ് ലോങ് ഇങ്ങനെ ചിരിച്ചോടെ ഇരിക്കുമോ? ഡൗട്ട് ഉണ്ടോ? ഹേയ് വർഷ, ഇന്ന് നീ പറഞ്ഞേ പറ്റൂ. ഒരു മിനിറ്റ് നീ എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുകയാണെങ്കിൽ നീ ചോദിച്ചാൽ ഞാൻ പറയാം. ഇതുവരെ പ്രശ്നം ആദ്യ, പ്ലീസ് ആദ്യ കൈന്ന് വിട. എന്താണ് നീ കാണിക്കുന്നത്? 3, 2, 1 ഇപ്പൊ പറ. പറയാന്ന് പറഞ്ഞു, ഇപ്പൊ പറയാന്ന് പറഞ്ഞു. ഏയ്, ഇനി എത്ര ദിവസം പറ്റിക്കാൻ പോകുന്നേ? എന്തേ, അന്നൊരു പക്ഷേ ഒരു 5 സെക്കൻഡ്സ് പോലും എന്റെ കോളർ പിടിച്ചിരുന്നെങ്കിൽ ഞാൻ അവളോട് ഒരിക്കലും സംസാരിക്കില്ലായിരുന്നു. പോയി കളിക്കാൻ നോക്ക്. ഹലോ, രണ്ടുപേരും വന്നേ. ഏ, നീങ്ങ വാ. നാളെ ഏത് ദിവസം എന്നറിയോ? നാളെയാ രക്ഷാബന്ധൻ. നാളെ കോളേജ് ലീവ് ആയതുകൊണ്ട് ഇന്നെല്ലാം അവനെ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാ. അതുകൊണ്ട് നീ ഇത് അവന്റെ കൈ കെട്ട്. ഒന്ന് അടങ്ങി നിക്കടാ, അതിപ്പ കഴിയും. കെട്ടില്ല. കെട്ട്. കെട്ടില്ല. കെട്ട്, കെട്ടാനല്ലേ പറഞ്ഞേ? കെട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? നിന്റെ കൈ കെട്ടാം, നിന്റെ കൈ കെട്ടാം, നിന്റെ കയ്യിലും കെട്ടാം. വേണമെങ്കിൽ ഈ കോളേജിലുള്ള എല്ലാ ആൺപിള്ളേരുടെ കയ്യിലും കെട്ടാം. ആദ്യം ഒഴികെ. I love you too.
ആഴം തേടി ചെല്ലും നേരമെൻ പൊന്നേ, അവിടെങ്ങും കാണും എൻ മുഖമെങ്ങും പ്രേമത്തുവാനം. ചേലഴുകും താരം പോലെ നിന്നെ കാണും നേരം അലിയും ഞാനിതാ. അവന്ന് ചന്ത മാമ എന്റെ മനസ്സിൻ പിന്നിൽ തെളിയും നാളമാ. ഇത് വർഷ എന്റെ ഫ്രണ്ടാണ്, ക്ലോസ് ഫ്രണ്ട്. ക്ലോസ് ഫ്രണ്ട് എന്ന് പറഞ്ഞ നീയും രവിയും പോലെയാണോ? അല്ല ആന്റി, ആന്റി അങ്കിളിനെ പോലെ. നീ നിറയും വാരിൽ മഴവിൽ പോലെ മിന്നി നിൽക്കുന്നേ, ഞാനെങ്ങും തിരയും വെണ്ണില വേദി തേന്നില പെണ്ണേ. നീ ഓർക്കും നേരം നിന്നുടെ മുന്നിൽ വന്നു നിൽക്കുന്നേ, കണ്ണീരപ്പാനായി നിന്റെ ഒപ്പം എന്നും നിൽക്കും ഞാൻ. ചേലൊഴുകും താരം പോലെ നിന്നെ കാണും നേരം അലിയും ഞാനിതാ. മാമ എന്റെ മനസ്സിൻ പിന്നിൽ തെളിയും നാളമാ. ഏയ്, നിന്റെ വീട്ടിലേക്ക് എന്തിനാ വരുന്നത്? ഈ ടൈമിൽ എവിടെയാ സേഫ്? ആരെങ്കിലും കണ്ടാ? ആരും കാണില്ല. എന്റെ കാറ് കണ്ടിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും എല്ലാരും വിചാരിക്കും. സോ ഇപ്പൊ നമ്മള് ഒരുപാട് ഒരുപാട് സന്തോഷായിട്ട് എത്ര സമയം വേണോ അത്ര സമയം നമ്മള് സംസാരിച്ചോണ്ടിരിക്കാം. എന്താ സൗണ്ട്? ഒന്നല്ല. ചോക്ലേറ്റ് കഴിക്കുന്നോ? ഐ ഹേറ്റ് ചോക്ലേറ്റ്സ്. ഷേ, ഇവനെന്താ ഇങ്ങനെ? വർഷ, കാൻ ഐ കിസ് യു? വേണ്ടാതി, അത് ശരിയാവില്ല. ശരി. വർഷ, പ്ലീസ് വർഷ, ഒരേയൊരു കിസ്. വർഷ, ഒരേയൊരു കിസ്. ശരി ശരി, ഒരെണ്ണം. ഒന്നേ ഒന്ന്. ചെറുത്. ശരി. നിന്റെ മുഖം താഴെ വന്നപ്പോ ആറില് മോന്ത ഉമ്മ ഞാൻ കൊടുത്തു. നിനക്കൊക്കെയാണോ? നീല ചെറുത് മതി എന്ന് പറഞ്ഞു. ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു കാര്യം ഓർത്തോ, കിസ് ചെയ്ത് നീ എന്നെ കല്യാണം കഴിക്കണം. എന്താ പറഞ്ഞു? എനിക്ക് ശരിക്കും കേട്ടില്ല. വർഷ, 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 വർഷ.
പന്ത്രണ്ട് മണിയായി. സോ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പക്ഷേ ഗിഫ്റ്റ് ഞാൻ നാളെ തരാം. അതെനിക്ക് ആവശ്യമില്ല. എന്താ? നീയല്ലേ ഗിഫ്റ്റ്. മനസ്സിലായില്ല. സത്യേട്ടാണോ? എക്സാം പെട്ടെന്ന് എഴുതി തീർത്തിട്ട് ക്യാൻറ്റീനിലേക്ക് വാ. എന്തിനാ? നീ വാ, ഞാൻ പറയാം. അത് നിനക്ക് നാണല്ലേടാ. അതൊക്കെ നല്ല രാത്രിയെ പോയില്ലേ. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? ജോലിയുണ്ട്. എന്ത് ജോലി? പറഞ്ഞൊരു തിക്കുണ്ടാവില്ല. എനിക്കിഷ്ടല്ല. ഞാൻ തന്ന ചോക്ലേറ്റ് നീ തട്ടിക്കളഞ്ഞല്ലേ. എന്നാ ഞാനൊന്ന് ട്രൈ ചെയ്തോലോ? എന്റെ അമ്മോ, വല്ലാതെ അങ്ങ് കൺട്രോളിലാക്കി കളഞ്ഞല്ലോ. എന്ത് കൊടുത്താണാവോ കൺട്രോളിലാക്കിയത്? അത് എനിക്കും കൂടെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാനും ഒന്ന് കൺട്രോളിലായാലേ. അതറിയാതെ സംഭവിച്ചു പോയതാ. അറിയാതെ സംഭവിച്ചോ നിന്നോട് പറഞ്ഞില്ലേ? Thank you.
Control yourself. നിങ്ങളുടെ ഈ വഴക്കുകാരനും ഈ കോളേജിന് എന്തുമാത്രം ലോസ് ഉണ്ടായെന്നറിയാമോ? പ്രോപ്പർട്ടിയെ കുറിച്ചല്ല, റെപ്യൂട്ടേഷനെ കുറിച്ച് ഈ പറയുന്നത്. തെരുവ് ഗുണ്ടകൾ പോലും ഇങ്ങനെ ചെയ്യില്ല. വാട്ട് ഹാപ്പൻ? ഹൂ സ്റ്റാർട്ടഡ് ദ ഫൈറ്റ്? സർ, ആദിത്യയാണ് സർ. കള്ളം പറയുന്നോടാ, ആരാട്ട് തുടങ്ങി വെച്ചേ? സർ, വർഷയോട് മിസ്ബിഹേവ് ചെയ്തു, അതുകൊണ്ടാ തല്ലിയത്. സർ, ഇവർ രണ്ടുപേരും അവിടെ എന്ത് ചെയ്യുമായിരുന്നു അറിയോ? സർ, എന്താണോ ആദിത്യ, ബിഹേവ് യുവർ സെൽഫ്. വർഷ, എന്താ സംഭവിച്ചത്? വർഷ, സോമ നിന്നോട് മിസ്ബിഹേവ് ചെയ്തു. ഞാൻ പറയും. ഇവര് വഴക്ക് തുടങ്ങിയപ്പോ വർഷ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾ രണ്ടുപേരും അവിടെ എന്ത് ചെയ്യായിരുന്നു? എന്റെ അടുത്ത് അഭിനയൊന്നും വേണ്ട. ഐ ആം ഹിയറിംഗ് ലോട്ട് ഓഫ് സ്റ്റോറീസ് അബൌട്ട് യു ബോത്ത്. സർ, കരുതും പോലൊന്നും ഇല്ല സർ. ആദ്യം ഞാനും വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ്. ഫിസിക്സിൽ അവർ ഡൗട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോ സോമ അവിടെ വന്നു. അവൻ ഫ്രഷേഴ്സ് പാർട്ടിയെ കുറിച്ച് സംസാരിച്ചോണ്ടിരുന്നപ്പോ ഇവർ തമ്മിൽ വഴക്കായി. അത്രേ ഉള്ളൂ സർ. പിന്നെ തന്റെ ഡ്രസ് എങ്ങനെ കേറിയത്? അത് ഇവരുടെ വഴക്ക് ഞാൻ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതിന്റെ ഇടയിൽ സംഭവിച്ചതാ. ആദ്യമാണ് ആദ്യം വഴക്കുണ്ടാക്കിയത്? അതെ സർ. ആദിത്യ, ഐ നെവർ എക്സ്പെക്ടഡ് ദിസ് ഫ്രം യു. ഇന്ന് നീ കാരണമാണ് ഈ കുട്ടി എന്റെ മുന്നിൽ വന്ന് നിൽക്കേണ്ടി വന്നത്. ആദിത്യ, സ്റ്റോപ്പ്. ഐ എം ടോക്കിംഗ് ടു യു. സ്റ്റോപ്പ്. വർഷ, പ്ലീസ്, എനിക്ക് മൂഡില്ല. വീണ്ടും ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിനക്ക് ഹേർട്ടാവും, ഫീലാവും. വി ഡോണ്ട് നീഡ് ഓൾ ഓഫ് ദിസ്. നാളെ സംസാരിക്കാം. 5 മിനിറ്റ്സ്, ദാറ്റ്സ് ഓൾ ഐ ആം ആസ്കിംഗ്. ഇതിന്റെ സംസാരിക്കാം. സ്റ്റോപ്പ് ടോക്കിംഗ് ടു മീ ലൈക് ദാറ്റ്. ഐ ആം യുവർ ഗേൾ ഫ്രണ്ട്. അകത്ത് വെച്ച് ഫ്രണ്ട് എന്ന് പറഞ്ഞതോ? അകത്ത് നടന്ന പ്രശ്നം പറഞ്ഞ് ഡോണ്ട് ബ്ലെയിം മീ ബിക്കോസ് ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്. വാട്ട്? യെസ്, വേണ്ട വേണ്ടെന്ന് പറഞ്ഞതാ.
യു പിക്ക്ഡ് അപ്പ് എ ഫൈറ്റ് വിത്ത് സോമു. കാര്യങ്ങൾ പ്രിൻസിപ്പളിന്റെ റൂം വരെ എത്തി. ഏയ്, അവനെ തലയിൽ നിന്റെ അടുത്ത് അനാവശ്യമായിട്ട് പെരുമാറിയതുകൊണ്ടാ ഞാൻ ചെയ്ത തെറ്റ്? അവൻ ചെയ്ത തെറ്റല്ലേ? തെറ്റാണ്. പിന്നെ പ്രിൻസിപ്പളുടെ മുമ്പിൽ വെച്ച് പറയാത്തെ? നീ എന്തിനാ എന്നെ ബ്ലെയിം ചെയ്തേ? ഡോണ്ട് ഷൗട്ട് ആദി. ഞാൻ അവനെ പറ്റി കംപ്ലൈന്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യാരുന്നു എന്ന് അവനും പറഞ്ഞേനെ. കാര്യങ്ങൾ നമ്മുടെ പാരന്റ്സിനെ അറിയിക്കുകയും ചെയ്യും. കോളേജ് സെന്ററിൽ വെച്ചാ നീ ഇഷ്ടമാണെന്ന് പറഞ്ഞു അന്നിട്ട് വീട്ടില് ആ കാറിൽ വെച്ച് നീ നമ്മുടെ കാര്യം പ്രിൻസിപ്പളിനും പാരന്റ്സിനും അറിഞ്ഞാൽ എന്താ? ആ സിറ്റുവേഷനും ഈ സിറ്റുവേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. സിറ്റുവേഷൻ നമ്മുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ എന്റെ പേരന്റ്സ് അറിയുന്ന പോലെ അല്ല. അത് പ്രിൻസിപ്പൾ ഒരു കംപ്ലൈന്റ് ആയിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അവർ എന്നെ വിശ്വസിക്കില്ല. അതേക്കുറിച്ചൊന്നും നീ ചിന്തിക്കില്ല. ബിക്കോസ് കോൺസിക്വൻസസിനെ കുറിച്ച് യു ഡോണ്ട് കെയർ. യെസ്, ഞാൻ അങ്ങനെ തന്നെയാ. എനിക്ക് ചെയ്യണമെന്ന് തോന്നേ ഞാൻ ചെയ്യാറുള്ളൂ. നിന്നെ പോലെ സിറ്റുവേഷൻ അറിഞ്ഞ് ബിഹേവ് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് പ്രണയിക്കണമെന്ന് എനിക്കറിയില്ല. ഹൗ ഡേ യു സേ ദാറ്റ്? എന്റേത് കാൽക്കുലേറ്റഡ് ലവ് ആണല്ലേ. നൗ ഐ ഗെറ്റ് ഇറ്റ്. ആക്ച്വലി നിന്റെ പ്രോബ്ലം അവൻ എന്നെ ടച്ച് ചെയ്തൊന്നും അല്ല. പ്രിൻസിപ്പളിന്റെ മുന്നിൽ വെച്ച് നിന്റെ ഈഗോ ഹേർട്ടായി. അതുകൊണ്ടാ ഇപ്പൊ ആവശ്യമില്ലാത്ത സീൻ ക്രിയേറ്റ് ചെയ്ത് എന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാതെ ഞാനാണോ സീൻ ക്രിയേറ്റ് ചെയ്യുന്നത്? അപ്പോ അവൻ നിന്നോട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തത്, നിന്റെ ഡ്രസ് കീറിയത് നിനക്ക് ഓക്കെയാണോ? മനസ്സിലായി. പയ്യന്മാര് പുറകെ നടന്ന നിങ്ങളുടെ ഈഗോ സാറ്റിസ്ഫൈഡ് ആവുമെന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെ ടച്ച് ചെയ്താലും നീ പുറകെ നടക്കുന്ന എനിക്കിഷ്ടം, അല്ലാതെ മറ്റുള്ള പയ്യന്മാർ നടക്കുന്നല്ല. ദിസ് ഇസ് ദ പ്രോബ്ലം വിത്ത് യു ആദി. ആലോചിക്കാതെ തോന്നുന്നതൊക്കെ പറയും. ചെറിയ കാര്യം നീ സംസാരിച്ച വലിയ കാര്യമൊക്കെ അല്ലേ? നീ തുടങ്ങി വെച്ചത് എവിടെ ഒന്ന് അവസാനിച്ചൊന്ന് കണ്ടോ? ഐ ഹേറ്റ് യു ആദി. യു ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ഓഫ് മൈ ലൈഫ്. ഒരു വാക്ക് തെറ്റായിട്ട് പറഞ്ഞതിന് നിനക്ക് ഇത്ര ദേഷ്യം വരുന്നുണ്ടല്ലോ. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ തൊടുമ്പോ എനിക്ക് എന്തുമാത്രം ദേഷ്യം വന്നു കാണും. യെസ്, ഞാൻ പെട്ടെന്ന് കുറെ കാര്യങ്ങൾ ആലോചിക്കും, പക്ഷെ തെറ്റായിട്ടൊന്നും ആലോചിക്കില്ല. ഞാൻ ആലോചിച്ചത് കൊണ്ടാണ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. നീയാണ് വേണം വേണം എന്ന് ഇത്രയും ദൂരാക്കി വെച്ചത്. ഇന്ന് വഴക്ക് തുടങ്ങി വെച്ചത് ഞാനല്ല, പക്ഷെ അത് തീർത്ത് കാണിക്കാം. അവനെ ഞാൻ തല്ലിയത് നിനക്ക് വേണ്ടിയായിരുന്നു, പക്ഷെ ഹേർട്ടായത് നീ കാരണം. എന്റെ ഈഗോ അല്ല വർഷ, പ്രേമമാണ്. അക്കാര്യം ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. ഐ ഡോണ്ട് കെയർ, ബിക്കോസ് ഐ'm ഡൺ ഫൈറ്റിംഗ് വിത്ത് യു ആൻഡ് ഫോർ യു. ഐ'm ബ്രേക്കിംഗ് അപ്പ് വിത്ത് യു വർഷ. യു ഡോണ്ട് ഡിസർവ് ദിസ്. ഡിസർവ് ദിസ്? നിനക്ക് തോന്നുന്നത് ചെയ്യ്. സ്നേഹിച്ച പെൺകുട്ടി ഐ ലവ് യു പറഞ്ഞില്ല എന്നുള്ള വിഷമത്തെക്കാളും അതേ പെൺകുട്ടി നമ്മൾ നോക്കി ഐ ഹേറ്റ് യു എന്ന് പറയുമ്പോഴാണ് വേദന കൂടുന്നത്. ആ വേദനയാണ് ഞങ്ങൾ ഇത്രയും ദൂരം പിരിച്ചത്, എന്നെ ഇത്രയും ദൂരം കൊണ്ടുവന്നതും. എപ്പോഴും ഞാൻ അലാറം ക്ലോക്കിൽ സെറ്റ് ചെയ്യുന്ന ടൈം നമ്മൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളത് റീസെറ്റ് ചെയ്തിട്ട് വീണ്ടും കിടക്കും. ഞാൻ ചെയ്തത് അത് തന്നെയാണ്. ജീവിതം തന്നെ ഡിസ്റ്റർബ് ചെയ്തു, അതെനിക്ക് ഇഷ്ടമായില്ല. സിമ്പിളായിട്ട് റീസെറ്റ് ചെയ്തു, ഫ്രഷ് ആയിട്ട് തുടങ്ങി. അന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ പോകുന്ന സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കണം, എന്റെ ചുറ്റുമുള്ളവർ ഞാൻ സ്നേഹിക്കുന്നവരായിരിക്കണം. ചാലഞ്ച് എങ്ങനെയുള്ളതാണെങ്കിലും അതിൽ എനിക്ക് ജയിക്കണം. ഇവനെ ഓർമ്മയുണ്ടല്ലോ, രവി എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇനി മുതൽ എന്റെ ക്ലാസ്മേറ്റും റൂംമേറ്റും ഇവനായിരിക്കും. കവിത, ഇത് കവിത, ഞങ്ങളുടെ ഹൗസ് ഓണറിന്റെ മകൾ ആൻഡ് രവിയുടെ ഗേൾ ഫ്രണ്ട്. അതെ, അവസാനം എന്റെ അളിയൻ ഒരു പെണ്ണിന്റെ മുമ്പിൽ വീണു. എന്താ ആദ്യക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ? ഐ ഹാവ് നോ ക്ലൂ, ഓൾ ദി റിസൾട്ട്സ് ആർ സീൽഡ്. അയ്യോ, ഞാൻ ടെൻഷൻ അടിച്ച് ചത്തുവല്ലോ. നമ്മളോട് ടെൻഷൻ അടിച്ച് നിൽക്കുന്നു, നിന്റെ ഫ്രണ്ടിനെ നോക്കി. അവൻ ഇപ്പോഴും എല്ലാവരോടും ബെറ്റ് വെക്കാൻ തുടങ്ങി. ഇവന്റെ പേര് ശ്രീരാജ്, എന്റെ റൂംമേറ്റ്. ഞങ്ങൾ രാജു എന്ന് വിളിക്കും. ഇവനെ കുറിച്ച് നന്നായിട്ട് അറിയണമെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകണം. ലെഫ്റ്റ് ആടാ, അല്ലടാ റൈറ്റ് ആടാ. അല്ല ലെഫ്റ്റ്, അല്ലാതെ റൈറ്റാ. ലെഫ്റ്റിന് 500 രൂപ ബെറ്റ്, റൈറ്റ് ആണെങ്കിൽ ഞാൻ 1000 രൂപ തരും. ലെഫ്റ്റ് തന്നെ 5000 രൂപ.
അയക്കുന്നുണ്ട്. എന്താ കണക്ക്? അങ്ങനെ തെറ്റില്ല മോനെ. പോത്ത് പോലും എന്റെ വാക്ക് പെർഫെക്റ്റ് ആയിട്ട് കേൾക്കും. ഇനി കാശിക്ക് താ. രാജു, നിന്റെ തലക്ക് നല്ല സുഖമല്ലേ? ഇതിലെങ്ങനെ നീ തോറ്റുപോയാലേ നിന്റെ കളസം വരെ ഉരുവിക്കേണ്ടി വരും. പറഞ്ഞില്ലേ വേണ്ട. ഹലോ, അവിടുന്ന് ഇവിടെ വന്നതേ എല്ലാം വിറ്റിട്ട് പോകാൻ വേണ്ടിയല്ല, ഇവിടുന്ന് വല്ലതും കൊണ്ടുപോവാനാ. ആദ്യം എന്തി? ആ, അവനെ ഞാനും അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. വിളിച്ചു നോക്ക്. ഒരു ബെറ്റ് വെച്ചാലോ. ആദിത്യ ടോപ്പ് 3 വരുവെന്ന്. 1 pound 2 pound ഞാൻ ബെറ്റ് വെക്കുന്നു. Third prize goes to Henry Trump. Congratulations. Thank you, sir. എന്താ സന്തോഷം. കോൾ ചെയ്യ്. Second prize goes to വിളിക്കാൻ ചൂണ്ടിരിക്കാൻ ഫോൺ എടുക്കുന്നില്ല. Oh, we charge. Congratulations. ഫസ്റ്റ് ഒന്നും കിട്ടില്ല. എന്തോന്ന്? ഈ യൂണിവേഴ്സിറ്റിയുടെ ഹിസ്റ്ററിയിൽ ഇന്ന് വരെ ഒരു ഇന്ത്യയിലെ ഫസ്റ്റ് പ്ലേസിൽ വന്നിട്ടില്ല. ഇവനെന്തിനാ ഇപ്പോഴും ചലഞ്ച് അക്സെപ്റ്റഡ് എന്ന് പറയുന്നത്? ഇവനെന്താ വട്ടാണോ? And the first place in the Bachelor's of Architecture goes to K. Aditya Shekhar. Yes! Yay! വിദേശത്ത് പോലും ബെറ്റിംഗില് നീ എന്നെ ജയിപ്പിച്ചു. ആ ലാഭത്തിന്റെ പങ്കായിരുന്നു. ഓ, വേണ്ടെങ്കിൽ ഞാൻ തന്നെ വെച്ചോളാം. ഇത് മതി. നീ ഒന്ന് ചുമ്മാ ഇരടാ. ഹായ്, അനുപമ എന്നല്ലേ പേര്? നോ, ഐ ആം സുനൈന. സുനൈന, നിങ്ങൾ ആദിത്യയുടെ ഗേൾഫ്രണ്ട് അല്ലേ? നോ. ആർ യു ഷുവർ? നിങ്ങളൊരു കള്ളം പറയേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. ഹു ദ ഹെൽ ഈസ് ആദിത്യ? ഹു ദ ഹെൽ ഈസ് ആദിത്യ എന്നോ? ആദിത്യ അറിയില്ലേ? ലണ്ടനിലുള്ളവർക്ക് ടവർ ബ്രിഡ്ജ് അറിയില്ലെന്ന് പറഞ്ഞോലായേ. ആദിത്യ, കമോൺ പ്രിൻസ്, മീറ്റ് ആയി നശിപ്പിക്കില്ലാളിയാ. ഹേയ് ഹേയ്, സോറി അബൌട്ട് മൈ ഫ്രണ്ട്. ഹാ, ഹൈ, ഐ ആം ആദിത്യ. വാട്ട് ആർ ദീസ് ചീപ്പ് വിംഗ് ആൻഡ് ഫ്ലെക്സ് ഓർ സംതിങ്? ഐ ഡോണ്ട് ഫോൾ ഫോർ ദം. Challenge accepted. ഇതാണ് നമ്മുടെ ആദി. എങ്ങനെ അവൻ അവളെ വളയ്ക്കും? എന്താ ബെറ്റ് വെക്കുന്നോ? ഓക്കേ, ഗുഡ് ലക്ക്. ജീവാജീവാജോ ജീവാ ബാജീവാജോ.
എന്നെ കൊല്ലും നേരമാ സുനോ സുനൈനാ ഞാനെന്നും നിന്റെ പിന്നെ അലയും വേഗമാ ായി ചേരുന്നേ നിങ്ങളകിൻ മുന്നിൽ ലണ്ടൻ ബ്രിഡ്ജും കീഴേ നിൽക്കുന്നേ ഞാനോ സരിഗമ നീയോ പദനി സപാടിടാം ചേർന്നലിഞ്ഞിടാം ഞാനോ പാനമണിയതിൽ താരമായി മാറിടാം അടിപാടിടാം നീ സിംഗിൾ സിംഗിൾ ആയി വന്ന് മിംഗിൾ ആയവളോ നീ സിംഗിൾ സിംഗിൾ ആയി നിന്ന് വണ്ടർ കാട്ടുന്നേ സുന്ദരനാഥി വണ്ടർ Okay. Your place or mine? നീ വളയില്ലെന്ന് പറഞ്ഞു. വളച്ചു. ഇപ്പോ I am not interested. What? എന്റെ ഇൻട്രസ്റ്റ് പോയതുപോലെ ഈ ഹാങ് ഓവർന്ന് പോയതെങ്കിൽ നന്നായിരുന്നു. ഇതാണ് ഭൂപതി അങ്കിൾ, കവിതയുടെ അച്ഛൻ, ഞങ്ങളുടെ ഹൗസ് ഓണർ. 80s ലണ്ടനിലേക്ക് വന്ന് നന്നായി സെറ്റിൽ ആയ ഒരു മലയാളി. എന്നെ ഭയങ്കര ഇഷ്ടമാണ്, നന്നായി പഠിക്കുന്നുണ്ടെന്നല്ല, സെയിം കാസ്റ്റ് ആയതുകൊണ്ട്. അങ്കിളെ ഗുഡ് മോർണിംഗ്, സുഖമാണോ? കൺഗ്രാറ്റുലേഷൻസ്. എന്താങ്കിളിത്? നിന്റെ ഈ നേട്ടം കാരണം നമ്മുടെ നാടിന്റെ അഭിമാനം എവിടെ എത്തിയെന്നറിയാമോ? ശരിയാങ്കിൾ, നമ്മുടെ മലയാളികളുടെ അഭിമാനം ആകാശം എത്തി. മലയാളികളെ കുറിച്ച് പറഞ്ഞതല്ല, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞതാ. അവന്റെ ബോന്ത കണ്ടില്ലേ, ഉറക്കപ്പായി നിന്നിട്ട് വന്നിരിക്കുക. ആ പായലെ ബെഡിലെ കിടന്നെങ്കിൽ എണീറ്റ് വരാൻ പറ്റും. ഇതിപ്പോ ശ്മശാനത്തിൽ കിടന്ന പോലെ അല്ലേ? രാജു ചുമ്മാ നീ മിണ്ടരുത്, എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞേ. ഡാ, കുറച്ച് റെസ്പെക്ട് ആവാ. നിങ്ങൾക്ക് റെന്റ് വേണോ അതോ റെസ്പെക്ട് വേണോ, ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കേ. എന്റെ രാജു, ഫ്ലൈറ്റിൽ പോകുന്ന പോലും പോസ്റ്റർ അടിച്ച് ഒട്ടിക്കുന്ന ആളാ. ഐ കാൻ ടേക്ക് ദിസ്. ഇങ്ങോട്ട് വന്ന്, കണ്ടില്ലേ ഈ നേച്ചർ, ആ മരങ്ങൾ, ഈ ചെടികൾ എത്ര ശാന്തമാണല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം എന്ന് പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നത്, നിന്റെ അമ്മയുടെ ഫോൺ നമ്പർ തന്നെ. മുതിർന്നവർക്ക് സംസാരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് മോനെ, നിന്നെ പോലെ കൊച്ചു പിള്ളേർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്പർ തന്നെ. മോള് വിളിക്കുന്നു, ചെല്ല് ചെല്ല്, വേഗം ചെല്ല്, ചെല്ല്. എന്താ? നമ്മളെ രണ്ടുപേരെയും കൂടെ കല്യാണം കഴിപ്പിക്കാൻ അച്ഛന്റെ പ്ലാൻ. വാട്ട്? യാ, ഡോണ്ട് വറി, ഐ വിൽ മാനേജ്. ആദി, എന്റെ രവിയുടെ കാര്യം അച്ഛനോട് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു. നിങ്ങളുടെ കല്യാണം എന്റെ റെസ്പോൺസിബിലിറ്റി. ഓക്കേ, താങ്ക് യു. മോനെ ആദി, ഇത് ഉപ്പാണോ പഞ്ചസാരയാണോ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് പറഞ്ഞേ. ഇത് ഡിറ്റർജന്റ് ആണ്. അയ്യോ, സോപ്പ് പൊടിയോ? വയറ് വേദനിക്കുന്നുണ്ട്, ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുകയും ചെയ്തു. കലക്കി തൊട്ട് കളഞ്ഞിട്ട് വരാം. എടാ, ടാപ്പിൽ വെള്ളമില്ല, പേപ്പർ റോൾ അവിടെ ഇരിപ്പുണ്ട്, അതോ അഡ്ജസ്റ്റ് ചെയ്തോ. ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. എന്താ ഇത്? ഇത് സ്പെഷ്യൽ സ്വീറ്റ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. മൊത്തം എനിക്കാണോ? എല്ലാവർക്കും കുറച്ച് കൊടുത്തിട്ട് ബാക്കി നീ കഴിച്ചോ. നമുക്ക് രാത്രി ഒരു അമ്മ കണ്ടോണ്ടിരിക്കാം. എന്തിനാണ് അത് പറഞ്ഞത്? കുറച്ചു നേരം അത് കാണായിരുന്നു, ഫ്രീ എന്റർടൈൻമെന്റ് അല്ലേ ഇതൊക്കെ. ഹായ് ആന്റി, സുഖമാണോ? ഹായ്. ഞങ്ങൾ കാഷ്വൽ ആയിട്ട് സംസാരിച്ചോണ്ടിരുന്നതാ. അത്ര കാഷ്വൽ ആയിട്ടൊന്നും തോന്നിയില്ലല്ലോ. നിങ്ങൾ കല്യാണം കഴിക്കാൻ നോക്ക്. അതല്ല, ഇവ വിചാരിച്ചാലല്ലേ നടക്കുവോ ആന്റി. എടാ ആദി, നീ അവനെ ഹെൽപ്പ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്നേ ഇല്ല കേട്ടോ. ആന്റി, അല്ലാതെ പിന്നെ നിന്റെ കല്യാണത്തിന് നിന്റെ ഫ്രണ്ട് ഹെൽപ്പ് ചെയ്യണം, പക്ഷെ നിന്റെ ഫ്രണ്ട് മാത്രം എപ്പോഴും സിംഗിൾ ആയിരിക്കണം അല്ലേ. എന്റെ ആന്റി, ആന്റിക്ക് അറിയാത്തോണ്ടാ കഴിഞ്ഞ 6 മാസം കൊണ്ട് ഇവൻ എത്ര പെമ്പിള്ളേരെ കിട്ടുമെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആരെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്താലോ? പൊക്കമില്ല, വണ്ണം കൂടുതലാ, കറുപ്പാണ്, വെളുപ്പാണ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിച്ച് ഞങ്ങളെ കൊല്ലുവാ ആന്റി.
അത് മാത്രമല്ല ആന്റി, ഇന്നലെ കൂടെ ഒരു സുന്ദരി പെൺകുട്ടിയെ ഞാൻ കാണിച്ചു കൊടുത്ത, അതിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഇഷ്ടമല്ലെന്ന്. ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ ആന്റി? ആന്റി തന്നെ പറ അമ്മ, എനിക്ക് അവളെ ഓർമ്മ പോലും ഇല്ല. എന്താടെ വെറുതെ കള്ളം പറയല്ലേ മോനെ, ഇതൊക്കെ നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ പിടിച്ചു നിർത്തി കല്യാണം കഴിപ്പിച്ചേനെ. അമ്മേ നമസ്കാരം. അമ്മ എനിക്ക് അമ്മയോട് പേഴ്സണൽ ആയിട്ട് കുറച്ച് സംസാരിക്കണം. നിങ്ങൾ എല്ലാരും ഇവിടെ ഇരുന്നു. എന്താടാ? Have you considered my offer? I take up the offer if only my friends are on the team. Hey, ഇന്ത്യ ജയിക്കും ഞാൻ 100 പൗണ്ട് ബെറ്റ് വെക്കുന്നു. Fine. I'll meet you in the office tomorrow. Aditya, this is Krishna. Hi. Mike's assistant. Boss is waiting. Cool. New Hampton Law, Morgan Front Constructions. 1000 acres ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കാൻ പോകുന്നു. 1000 ഏക്കർ റോ ഹൗസ് കോൺട്രാക്ട് നമ്മുടെ കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത്. And we want you to design the best row house model. No worry, Mike. I got it. വർക്കിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ല ആദി. I know you will take care of it. But നമ്മൾ ചെയ്യുന്ന ജോലി സെക്യൂർ ആയിരിക്കണമെങ്കിൽ we will have to be a little smart. മനസ്സിലായില്ല? അതിനിപ്പോ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലേ, നമ്മുടെ സൈറ്റ് മാനേജർ ഒന്ന് ജാക്കറ്റ് പിടിച്ചാൽ മതി, കാര്യങ്ങൾ ഈസി ആവും, അത്രേ ഉള്ളൂ. ശരി, അങ്ങനെ ചെയ്യ്. ഹലോ രവി, നിങ്ങളോട് എത്താൻ എത്ര സമയം എടുക്കും? അതിനൊക്കെ ഒത്തിരി സമയമെടുക്കും. എന്താ എന്തുട്ടി? എടാ ഞാനും കവിതയും ഞങ്ങളെ കുറച്ച് പേഴ്സണൽ കാര്യമായിട്ട് ബിസിയാടാ. ഫോൺ എടാ. നീ എന്താ ഇത്ര കാര്യമായിട്ട് കണ്ടോണ്ടിരിക്കുന്നേ? ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക മാച്ചടാ. കോഹ്ലി ഈ ഓവറിൽ 4 ഫോർ അടിക്കുന്ന ഞാൻ 100 പൗണ്ട് ബെറ്റ് വെച്ചിരിക്കുക. അയ്ശ്ശേരി, അപ്പൊ നീ റീപ്ലേക്ക് ബെറ്റ് വെച്ച് തുടങ്ങിയോ? റീപ്ലേ മാച്ചോ? എന്റെ ആടാ ഇത്. ആട്ടെ, നീ ഇത് ആരോടാ ബെറ്റ് വെച്ചിരിക്കുന്നത്? എന്തായാലും ഇതിന്റെ പ്രകടനം കൊള്ളാം, ഉജ്ജ്വലമായിരിക്കുന്നു. Hey Aditya, I'm glad you're here. London's best architecture office. Enne anneshiniki joli enna boss. Enikku vendi wait cheyina oru challenging project. Just what I want. Life is perfect. Ini njan jeevithathil thirinju nokkanda avashyamilla. Hey Aditya, come over here. I would like to introduce you to site manager. അതുകൊണ്ട് നിങ്ങൾ മിംഗിൾ ആയാൽ ഒരു ഗംഭീര കല്യാണം നടത്താന്ന് വിചാരിച്ചു. എന്ത് പറയുന്നു, എങ്ങനുണ്ട്? എങ്ങോട്ടോ ബാറ്റൊക്കെ ആയിട്ട് എന്താ നമുക്ക് ക്രിക്കറ്റ് കളിച്ചാലോ? പെറുക്കി, അതിന് ബോളില്ലല്ലോ. നീണ്ടല്ലോ. അല്ല മനസ്സിലായില്ല. എന്നെ തല്ലിട്ട് അവനെ തൊടാൻ സമ്മതിക്കുള്ളൂ. അവനെ തല്ലി കൊന്നേക്ക്, എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം. അവനെ വിടരുത്. കവിത മാറി. രവിബ്രോ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? കണ്ടടാ വർഷ, എന്താ നാടകം? അവളാ നമ്മുടെ സൈറ്റ് മാനേജർ.
അളിയെ എന്റെ അമ്മച്ചിയാണ് സത്യം. നമ്മുടെ സൈറ്റ് മാനേജര് കാണാൻ കൊള്ളാവുന്ന ഏതൊരു പെണ്ണാണെന്ന് മാത്രം എനിക്ക് അറിയത്തുള്ളായിരുന്നു. അത് വർഷയാണെന്ന് ഞാൻ കരുതിയില്ല. സത്യം. വെയിറ്റ്, നിങ്ങൾക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ പരിചയമുണ്ടോ? എടി, നീ എന്തോ ഈ പറയുന്നേ? ഞങ്ങൾ എപ്പോഴും പറയുന്ന വർഷ ഇതാ. വാട്ട്? അവളെന്തിനിവിടെ വന്നേ? അത് പിന്നെ സൈറ്റ് മാനേജർ നമ്മുടെ വീട്ടിലെ പേയിങ് ഗസ്റ്റ് ആയിട്ടിരുന്നാൽ അല്ല, നമ്മുടെ ജോബ് സെക്യൂർ ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടി. ഈ രവിയെ പറഞ്ഞേ. ഞാൻ ഹോട്ടലിൽ സ്റ്റേ ചെയ്തിരുന്നല്ലേ, എന്നെ നിർബന്ധിച്ച് റൂം വെക്കേറ്റ് ചെയ്ത് ഇവിടെ വരുത്തിട്ട് അതിപ്പെന്താ കളിയാക്കുവാണോ? കവിത, വർഷ മര്യാദക്ക് പറയാണ്, അവൾ ഇവിടുന്ന് പറഞ്ഞയച്ചില്ലെങ്കിൽ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നിന്റെ അച്ഛൻ എടുത്ത് ഞാൻ നിന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ മാറ്റർ ഇവിടെ തീരും. അയ്യോ അളിയ, എന്തുവാടാ ഇത്? നീ ഇങ്ങനെ ഓരോതൊക്കെ പറഞ്ഞ് എനിക്ക് ടാപ്പ് വയ്ക്കരുത്. പ്ലീസ് എന്റെ അണ്ണെങ്കിലും ഏതാ മോളെ ഈ പെങ്കുച്ചി? ഇത് വർഷ, ഞാൻ പറഞ്ഞിരുന്നില്ലേ. നമസ്കാരം. വീട് എവിടെയാ? ഇപ്പൊ എറണാകുളത്ത്. അച്ഛന്റെ വീട്? ഒറ്റപ്പാലം. ഒറ്റപ്പാലം. വീട്ടുപേര്? ആ തീർന്നു, ഇനി കുലവും ഗോത്രവും എല്ലാം അറിയണം. അപ്പൊ നിങ്ങളുടെ ആളാണല്ലേ? പറഞ്ഞു വരുമ്പോ നമ്മുടെ ബന്ധുക്കാരായിട്ട് വരും. ആ വാ മോളെ, മോൾ ടയർഡായിരിക്കും, ഫ്രഷ് ആവ്. എടാ പിള്ളേരെ, മട്ടൻ കൊള്ളാമോ? നല്ല ഫ്രഷ് മട്ടനാ, നോക്കട്ടെ. എടാ രാജു, ഒരു പീസ് ഇങ്ങെടുത്തേ. ഇതെല്ലാം കൊഴുപ്പാ, വേറൊരു പീസ് എടുത്തേ. ആക്രാന്തം കാണിക്കാൻ നിങ്ങൾ അത് വരുന്നില്ല. ഓരോ ദിവസം കഴിയുന്നവർ നിന്റെ അഹങ്കാരം കൂടിക്കൂടി വരുന്നുണ്ട്. എന്താ മോളെ, എനിക്ക് വേണ്ടി എന്തോ സ്പെഷ്യൽ കൊണ്ടുവരുന്നത് പോലെ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി. നമ്മുടെ ആൾക്കാര് ഭക്ഷണത്തിലും പെരുമാറ്റത്തിലും എല്ലാം കറക്റ്റ് ആയിരിക്കും. മോനെ, കേക്ക് നമ്മുടെ ആള് ചെയ്തതാ, സൂപ്പർ. നീ ഒരു പീസ് ഒന്ന് കഴിച്ചു നോക്ക്. അങ്കിൾ, 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 എനിക്ക് ഈ ചോക്ലേറ്റ് ഇഷ്ടമല്ല. മോനെ, അതി വഞ്ചക്ക് എനിക്കൊന്ന് സംസാരിക്കണം. പ്ലീസ് അതി, വെയിറ്റ്. ഹേയ്, സോറി മാറ്റ്. അതി പ്ലീസ്, അന്ന് നമുക്കിടയിൽ വഴക്കുണ്ടായി, അത് കഴിഞ്ഞ് പിരിഞ്ഞു, ഇറ്റ്സ് ഓവർ. എനിക്കും അതിൽ വിഷമമുണ്ട്, എങ്കിലും പഴയതൊക്കെ മറന്ന് നമുക്ക് രണ്ടുപേർക്കും നല്ല ഫ്രണ്ട്സ് ആയിട്ട് മുന്നോട്ട് പോയിക്കൂടെ? അതി, ഒരുപാട് പേര് ബ്രേക്കപ്പിന് ശേഷം ഫ്രണ്ട്സ് ആയിട്ട് തുടരുന്നില്ലേ, ഇൻ ദ സെയിം വേ? എനിക്ക് ലൈഫിൽ ഇഷ്ടപ്പെടാത്ത രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, ഒന്ന് ചോക്ലേറ്റ്, പിന്നെ നന്ദി. ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്സ്. ഇപ്പൊ ജോലി നോക്ക്. യു ഹാവ് നോ ഓപ്ഷൻ ആദി. വീട്ടിൽ നിന്റെ ഇഷ്ടത്തിന് നിനക്ക് നിന്റെ ഫ്രണ്ട്സിനോട് പെരുമാറാം, പക്ഷെ നാളെ മുതൽ നമ്മൾ എല്ലാവരും ഒരു ഓഫീസിലാണ്. ആൻഡ് റിമെമ്പർ, ഐ ആം യുവർ സുപ്പീരിയർ, യു ഹാവ് ടു റിപ്പോർട്ട് ടു മീ. അപ്പൊ എന്ത് ചെയ്യും? എന്റെ റെസിഗ്നേഷൻ ലെറ്റർ. വാട്ട്? വൈ? നിന്റെ കൂടെ ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. യു സ്റ്റിൽ ഹാവ്ന്റ് ചേഞ്ച്ഡ് എ ബിറ്റ് ആദിത്യ. ഇപ്പോ പോലും നീ ഒന്നും ചിന്തിക്കാതെ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. സിറ്റുവേഷൻ അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് തീരുമാനം എടുക്കാൻ എനിക്കറിയില്ല. വാട്ട് ടു ഡു? ഫൈൻ, ഐ വിൽ അക്സെപ്റ്റ് യുവർ റെസിഗ്നേഷൻ ലെറ്റർ. നിന്റെ ഫ്രണ്ട്സിനോട് കാര്യം പറഞ്ഞു. ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ ഫ്രണ്ട്സ് കേൾക്കും. എത്രയും പെട്ടെന്ന് എല്ലാം പാക്ക് ചെയ്തിട്ട് വാ, ക്വിക്ക്. ആദി, 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 പ്ലീസ്, നീ ആദി ഒന്ന് സമാധാനപ്പെടുക. ലെറ്റ്സ് ഡിസ്കസ് വൺസ്. ഹേയ്, ഡിസ്കഷൻ ആവശ്യമൊന്നുമില്ല, വാ പോവും, ലേറ്റ് ആവുന്നു, വാ പോവും. ആദി ലിസൺ, സിറ്റ്, സമാധാനമായിട്ട് സംസാരിക്കാം. നീ ഇരിക്ക്, വാ 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 വാ, ആവേശം കാണിക്കല്ലേ, കൂൾ. എടുപിടി നമ്മൾ ഇങ്ങനെ ഉള്ള ജോലിയും കളഞ്ഞിട്ട് പോയാ എന്താ ചെയ്യേണ്ടെന്ന് പോലും അറിയില്ല. എടാ അളിയ, എന്താണ് അവൾക്ക്? ശരിയല്ലേ അളിയ, ഇവള് പറയുന്നതിലും കാര്യമില്ലേ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിലേ എന്റെ അച്ഛന്റെ മുന്നിൽ ഇവന് യാതൊരു വിലയുമില്ല. ഇനിയിപ്പോ ജോലിയും കൂടില്ലെന്ന് പറഞ്ഞ ഈ മരം കൊണ്ടനെയാണോ കെട്ടാൻ പോകുന്നെന്ന് ചോദിച്ച ചെരുപ്പൂരി അടിക്കും.
പക്ഷെ അവളുടെ കീഴിൽ ജോലി ചെയ്യാൻ എനിക്ക് പറ്റില്ല. അതിനാരാ അവളുടെ കീഴിൽ ജോലി ചെയ്യാൻ പോകുന്നു? നമ്മൾ സെക്കൻഡ് ഫ്ലോറിലും അവൾ ഫസ്റ്റ് ഫ്ലോറിലും അല്ലേ. എടാ സത്യം പറഞ്ഞാൽ അവളാ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നത്. എനിക്കത് ആലോചിക്കാൻ വയ്യ രാജു. ആലോചിച്ചില്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ കഴിയില്ല. അമ്പയർ മോശമാണെന്ന് പറഞ്ഞ ആരെങ്കിലും ക്രിക്കറ്റ് കളി നിർത്തുവോ? മിസ് കൊള്ളില്ലാന്ന് പറഞ്ഞ ആരെങ്കിലും എക്സാം എഴുതാതിരിക്കുവോ? ഇതും അങ്ങനെ തന്നെയാ. എനിക്ക് അവളോട് സംസാരിക്കാൻ വയ്യ. വേണ്ട, ഞാൻ സംസാരിച്ചോളാം, ഞാൻ സംസാരിച്ചോളാം, പ്ലീസ്. ഞങ്ങളുടെ ആദ്യ തന്ന രാജികത്തെ ഞങ്ങൾ പിൻവലിക്കുന്നു. അതെയോ? എന്തിനു? ഹാ, അത് ഞങ്ങൾ അത്രയ്ക്ക് സംസാരിച്ചെടുത്ത ഡിസിഷനാ, ഒപ്പിച്ചെടുത്തു. ഇനി ഇവക സംസാരം ഉണ്ടാകും? ഒരു വാക്ക് പോലും സംസാരിക്കില്ല. വെരി ടാലന്റഡ്. അഹങ്കാരോ? ഹാ, അത് പിന്നെ അഹങ്കാരം കുറഞ്ഞോളും പതുക്കെ. എടാ, എത്ര നേരം സംസാരിക്കുന്നേ? ഒന്നിന്റെ ആവശ്യമില്ല, വാ പോ. എന്റെ ശിവനെ, എന്തിനാ അവളോട് പോയി കെഞ്ചുന്നേ? അതിനാരാ ഇവിടെ കെഞ്ചുന്നേ? കാല് പിടിച്ച് ഞാൻ ചോദിക്കുക, നമുക്ക് ഈ ജോലി ഇല്ലെങ്കിൽ എന്താ? പട്ടിണി കിടന്ന് ചാവേണ്ടി വരും. നിന്റെ ടാലന്റ് വെച്ച് നോക്കുമ്പോ ഒന്നും ഒന്നും അല്ല. ഈ ജോലി പോയാൽ ഞങ്ങൾ നടുവോട് നിൽക്കേണ്ടി വരും. നീ വെറും റേഞ്ചിലുള്ള ഹൈ റേഞ്ചാ. ദയവേ നിങ്ങളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. ഇങ്ങനെ എടുത്തിയാടി ദേഷ്യപ്പെട്ടാ ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും പെങ്ങളെ. ശരി, നിങ്ങൾ ഇത്രയും സംസാരിച്ചോണ്ട് മാത്രം ഞാൻ ആദിത്യയുടെ റെസിഗ്നേഷൻ ലെറ്റർ റിജക്ട് ചെയ്യാം. ഞാൻ സമ്മതിപ്പിച്ചിട്ടുണ്ട്. പുഷ്പം പോലെ കൈകാര്യം ചെയ്തത് കൊഴപ്പില്ല. അറ്റ്ലീസ്റ്റ് എന്റെ ഫ്രണ്ട്സിനെ കുറിച്ചെങ്കിലും ആലോചിച്ചല്ലോ. എനിക്ക് നിന്നെ പോലെ സെൽഫിഷ് ആയിട്ട് ആലോചിക്കാൻ കഴിയില്ല. ആ അളിയ, നീയും രാജു ഈ ടെന്റ് എടുത്തു, ഞാനും കവിതയും ആ ടെന്റിൽ പോക്കോളാം. വർഷ സുപ്പീരിയർ ആയതുകൊണ്ട് അവിടെ താമസിച്ചോളൂ. ഓക്കെ, കറക്റ്റ് അളിയ. നീയും ഞാനും രാജു ആ ടെന്റിൽ, കവിത ആ ടെന്റിൽ. അവൾ എവിടെ പോയാലും എനിക്കൊന്നും. This is your site. Highways ellade site le karan padilla. Helmet ellade work cheyan padilla and enni inform cheyada porthu povanum padilla. Understood? Software vadichittu construction irangi ingane irikku parnitte kaaryam. അത് മറന്നു കാണും. ഓർമ്മിച്ചു വെക്കാൻ ഗാന്ധി ജയന്തി. ഹേയ്, ഹായ് വർഷ, ഹാപ്പി ബർത്ത്ഡേ. ഹേയ്, താങ്ക്സ്. വൗ രവി, നോട്ട് ബാഡ്. നിനക്ക് ഓർമ്മയുണ്ടായിരുന്നോ? ഏടി പൊട്ടി, നിന്റെ ബർത്ത്ഡേ എനിക്ക് ഓർമ്മയില്ല. പിന്നെ എങ്ങനെ വർഷയുടെ ഓർമ്മിക്കാനാ? പിന്നെ രാത്രി ഇവനാ പറഞ്ഞത് ഇന്ന് വർഷയുടെ ബർത്ത്ഡേ ആണെന്ന്. എന്താണോ അന്ത വിട്ട് നോക്കുന്നേ, നീ എന്നല്ലേ പറഞ്ഞു. കുഞ്ഞുപ്പാ വെക്കുന്നല്ലോ ലോ ലോ ലോ, നല്ല നാള് പിറന്നാള്, തുന്നി വെച്ച താരാണി. ഹാപ്പി ബർത്ത്ഡേ ഔർ ഡിയർ വർഷ. താങ്ക് യു രാജു ബ്രോ. ഇതാ കണ്ടല്ലോ, എല്ലാവരും ജസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ മാത്രമേ പറഞ്ഞുള്ളൂ. ഞാനാണെങ്കിലോ പാട്ടും പാടി കേക്കും കൊണ്ടാണ് വന്നത്. അതിന് ഇന്നെന്റെ ബർത്ത്ഡേ എന്ന് ആരാ പറഞ്ഞ? അത് രവിയാണോ പറഞ്ഞ? രവിയാ? അവൻ എങ്ങനെ അറിയാനാ? അത് നമ്മുടെ ആദി. എന്നാ പറ, ആരാ പറഞ്ഞ? ഫേസ്ബുക്കിൽ കണ്ടതാ. എനിക്ക് ഫേസ്ബുക്ക് ഇല്ല. ഇല്ലേ? ആ
രാജു ബ്രോ, ട്വിറ്ററിൽ വല്ലതും ഉണ്ടോ? മോളെ നീ ഒന്ന് പിടിച്ചേ. എന്താ വർഷം ഇല്ലാത്ത ടിക്ടോക്ക് കോമാളികൾ വരെ ട്വിറ്ററിലുണ്ട്. ട്വീറ്റ് ചെയ്യാനെങ്കിലും ഒരു അക്കൗണ്ട് എടുത്ത് വെക്കണ്ടായിരുന്നോ? ഇതിപ്പോ ഞാൻ പെട്ടു. വളരെ സന്തോഷമുണ്ട്. അവനൊന്ന് തുറിച്ച് നോക്കിയാലേ അടി കിട്ടുന്ന ഫീലാ ഉണ്ടാവുന്നത്. അയ്യോ, അവൻ ഇനി വന്ന്. ഓർമ്മകൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അത് മറക്കാൻ കഴിയില്ല. എന്താടാ ബാഗ് എടുത്തുണ്ടെന്നു? അത് ഒരു ലോങ് വീക്കെൻഡ് അല്ലേ, എൻജോയ് ചെയ്തിട്ട് വരാൻ വിചാരിച്ചു. അപ്പൊ ജോലി? അത് പിന്നെ ആദ്യം അച്ഛൻ അത്യാവശ്യമായിട്ട് വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു. എടാ, എന്തായാലും വർഷയുടെ ബർത്ത്ഡേ ആ, ഒരു ചെറിയ പാർട്ടിയൊക്കെ ആയിട്ട്. അല്ല, നീ വേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നില്ല. ശരി. ആദി, ലോങ് വീക്കെൻഡ് അല്ലേ, നിനക്കൂടെ വന്നൂടെ. കമൂൺ ആദി. ഏയ് സൂക്ഷ്. സോറി സർ. ജോലി അറിയാത്തവർക്ക് ജോലി കൊടുത്താ ഇതാണ് പ്രശ്നം. അയാൾക്ക് മലയാളം അറിയോ? അത് നമുക്കറിയാലോ, ഒന്നും മനസ്സിലായില്ലേ. നമ്മളെ ആ വഴക്ക് പറഞ്ഞത്. നമുക്ക് പോവാം. ഓക്കേ. അപ്പോ ആദി, ജോലി ഉണ്ടെന്ന്. എന്നെയും കൂടി കൊണ്ടുപോവോ? ഇത് ലോക്കൽ ക്യാബ് സർവീസ് ആണ്. ഫോൺ ചെയ്താൽ എവിടെയാണെങ്കിലും ഒന്ന് പിക്കപ്പ് ചെയ്യും. ഈ കയ്യിലാണ് അടച്ചത്. എന്റെ ബട്ടൺ.
പേടിച്ചിട്ട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞത്. ആദി, നീ ഇപ്പൊ വന്നില്ലായിരുന്നെങ്കില് പറയണ്ടല്ലോ. താങ്ക്സ്. അന്ന് കോളേജിൽ ആ പ്രശ്നം നടന്നതിന് ശേഷം നിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ചിന്തിച്ചു നോക്കി. തെറ്റെന്റെ ഭാഗത്ത്. ഐ എം സോറി. അതുപോലെ എപ്പോഴെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അമ്മയ്ക്ക് വരെ അറിയാം. ഓ, അപ്പൊ എല്ലാരും അറിഞ്ഞോണ്ട് എന്നെ പറ്റിക്കായിരുന്നല്ലേ? പറ്റിച്ചൊന്നുമല്ല അങ്കിൾ, രവി കവിത്യ സിൻസിയറായിട്ടാണ് സ്നേഹിക്കുന്നത്. സ്നേഹിച്ചാ എല്ലാം ശരിയാവുന്നാണോ? ഇവൻ എങ്ങനെ എന്റെ മകളെ കൊടുക്കും? രവിക്ക് എന്താ കുറവുള്ള അങ്കിൾ? നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, ഇപ്പൊ നല്ല ജോലിയുണ്ട്. കവിതയമ്മ നന്നായിട്ട് നോക്കും, ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? മതം, ജാതി, അവന്റെ കാസ്റ്റ് വേറെ, ഞങ്ങളുടെ കാസ്റ്റ് വേറെ. നമ്മളിപ്പോ 2022 ആണ് ജീവിക്കുന്നത്. എത്രയും ദൂരം കടന്നു വന്നാണ് ജീവിക്കുന്നത്. ഇപ്പോഴെന്ത് ജാതി മതം? 2022 ആയിരിക്കാം. ഞാൻ 1970 ജനിച്ചത്. മാറാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ജാതി മാറി കല്യാണം കഴിച്ചാൽ തെറ്റാണെന്ന് പറയുന്നില്ലേ? അമ്പലത്തിനകത്ത് വേറെ ജാതിക്കാരി കയറി അത് തെറ്റാണെന്ന് പറയുന്നു. വയങ്കിളി ഹിപ്പോക്രസി. അങ്കിളെ, അങ്കിളോട് ഒരു കാര്യം ചോദിക്കട്ടെ. അങ്കിളെ ഇഷ്ടപ്പെട്ട ദൈവം ആരാണ്? കൃഷ്ണൻ. അങ്ങനെ അങ്കിളുടെ കാസ്റ്റ് ആണോ? ദൈവത്തിന് എന്തിനാ മോനെ കാസ്റ്റ്? ദൈവങ്ങൾക്ക് കാസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ മനുഷ്യന്മാർക്ക് എന്ത് കാസ്റ്റ്? നോക്കങ്ക, എന്ത് ഭംഗിയുള്ള ജോഡിയാ. അവരുടെ കല്യാണം നടത്തിക്കൊടുക്ക, സന്തോഷിച്ചിട്ട് ജീവിക്കും. ഒരുപക്ഷെ അങ്ങനെ അല്ലെങ്കിൽ അങ്കിൾ, ഇവരും നിങ്ങളെ പോലെ പിരിഞ്ഞാലോ? നിങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചവരല്ലേ? ഇപ്പൊ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കാത്ത അവസ്ഥയിലല്ലേ? നാളെ ഇവർക്കും ഇതേ അവസ്ഥ തന്നെ വന്നാലോ? പ്രേമിച്ച് പിരിഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും മാത്രമേ വിഷമിക്കൂ. പക്ഷെ കല്യാണം കഴിഞ്ഞ് പിരിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കുടുംബങ്ങളാ വിഷമിക്കുന്നേ. ഫ്യൂച്ചറിൽ കരയുന്നുള്ള പേടി കൊണ്ട് ഇവരെ ഇപ്പോഴേ കരയിക്കണോ അങ്കിൾ? അങ്കിളിന് എന്ത് ചെയ്യാൻ പറ്റും? രവി എവിടുന്ന് പറഞ്ഞേക്കുമായിരിക്കും. എന്നിട്ട് കവിതയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് വേറൊരാളെ കൊണ്ട് കെട്ടിക്കും. അവൻ നല്ലവനാണെങ്കിൽ ഷീൽ ബി വെരി ഹാപ്പി. കുറച്ച് നാൾ കഴിയുമ്പോൾ രവി അവൾ മറക്കും. പക്ഷെ അങ്കിളിനോട് മാത്രം അവൾ ഒരിക്കലും ക്ഷമിക്കില്ല. എന്തെന്ന് വെച്ചാൽ തന്റെ അച്ഛൻ തന്റെ പ്രണയത്തെ പിരിച്ചു എന്നുള്ളത് ലൈഫ് ലോങ് അവളുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരിക്കും. അങ്കിൾ അവൾക്ക് എന്തൊക്കെ കൊടുത്താലും എന്തൊക്കെ ചെയ്താലും അതിലൊന്നും ഒരു കാര്യമില്ല. എന്താണോ അങ്കിൾ നിഷേധിച്ചത് അതിനായിരിക്കും പ്രാധാന്യം.
മനുഷ്യരുടെ മനസ്സിൽ സ്നേഹം ഓർമ്മയുണ്ടാവില്ല, തെറ്റ് മാത്രമേ ഓർമ്മയിലുണ്ടാവൂ. ആ ഒരവസ്ഥയെ നേരിടുന്ന വളരെ പ്രയാസമാണ് അങ്കിൾ. ആ ഒരവസ്ഥ അങ്കിളിനുണ്ടാവരുത്. എനിക്കറിയാം കുറച്ച് പ്രയാസമാണെന്ന്, എന്നാലും നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. ഡോണ്ട് വറി, കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളെ നോക്കിക്കോളാം. Thank you so much. You are such an angel. Mr. Ravi, നിന്റെ അമ്മ ചേച്ചി വിളിക്കുന്നു. Things change so quickly. അപ്പോൾ ശരിടാ, ഒരു വർഷം. വർഷ, thanks for everything. And happy birthday. Thank you. ത്യാഗരാജ സംഗീതമോ ഗീതമോ തേനിലൂറും പ്രേമകാവ്യമോ വാനിൽ വിടരും സ്നേഹതാരമോ താരമോ കാളിദാസ പ്രേമകാവ്യമോ ത്യാഗരാജ സംഗീതമോ ഗീതമോ നിന്നെ ഓർത്തിന്ന് പാടി ഞാൻ നിന്നെ അണിന്ന് വിണ്ണില മുത്തു നോക്കുമ്പോൾ താരഹാരമ്പോൾ നീയെ നിഹാരം നെഞ്ചില destiny life is changing nilly endo agunida it's got me feeling so heavenly destiny life is changing nilly endo agunida it's got me feeling so heavenly വാനിൽ വിടരും സ്നേഹതാരമോ താരമോ കാളിദാസ പ്രേമ കാവ്യമോ ത്യാഗരാജ സംഗീതമോ ഗീതമോ Oh, oh, oh.
പോരും വിളയിൽ ജാലമായി തെളിഞ്ഞ താരമായിരം കാന്തമായി അടുപ്പിച്ചെന്ന് നിന്നിലായി കാണാൻ ധന്യമായി തിന്നിലാവെപ്പോൾ നിൻ സ്വരം കേട്ട് ഞാൻ ഇന്നലാലയായി കുമ്മി കൊട്ടുന്നേ തുള്ളിയാടുന്നേ എന്റെ ചാരെ നീ പോരുമോ. കുഞ്ഞുനാളിലെ എല്ലാ സൺഡേയിലും എന്നെ അച്ഛൻ പാർക്കിൽ കൊണ്ടുപോകായിരുന്നു. വട കോയിൻസിഡൻസ്, ഇന്ന് സൺഡേയാണ്. ഇന്ന് നീ എന്നെ കൊണ്ടുവന്നത്. It's got me feeling so heavenly. La 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 la. Adi, engena? Hey, look what I found. നിനക്ക് ഇഷ്ടമല്ലേ? ഇപ്പോഴത് ഓർമ്മയുണ്ട. കാറെന്താ ഇങ്ങനെ കിടന്ന് കുലുങ്ങുന്ന? അങ്ങനെയാണെങ്കിൽ അന്ന് രാത്രി നമ്മുടെ കാറും കൊല്ലില്ല. മെഹന്തി എത്ര നന്നായി ചുമക്കുന്നു, അത്രയും കൂടുതൽ സ്നേഹം ഭർത്താവിന് ഉണ്ടാവുന്നാണോ? എന്റെ കൈയും കാലൊന്നും ചോന്നില്ലെങ്കിൽ രവിയെ ഞാൻ കൊല്ലു. വർഷ, നിനക്ക് നന്നായിട്ട് ചുമക്കോ? ഒബ്വിയസ്ലി. അമ്പോ, നിനക്ക് അത്രയും നല്ല ഹസ്ബൻഡിനെ കിട്ടുമെന്ന് എന്റെ എത്ര ഉറപ്പ്? ആദ്യ സുന്ദരനല്ലേ? ആ, വെയിറ്റ് 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 വെയിറ്റ്, വാട്ട്? അത് കൊള്ളാലോ. നീ ഇപ്പൊ എന്താ പറഞ്ഞ? ഏ, അവസാനം നീ ഇത് സമ്മതിച്ചു, കള്ളി. ബട്ട് വർഷ, ദിസ് ഇസ് ഡെസ്റ്റിനി. അല്ലെങ്കിൽ പിന്നെ ഇത്രയും നാളിന് ശേഷം ഇവിടെ ഇതുപോലെ ഇങ്ങനെ റിയലി അമേസിംഗ്. ഓക്കേ അളിയ, ഇന്ന് എന്തായാലും നിന്റെ കല്യാണം നടക്കാൻ പോവാ. ഇനി നിന്റെ കൂടെ നടന്നിട്ട് ഒരു കാര്യമില്ല, അടുത്തത് നിന്റെയാ. പിന്നെ നിന്റെ പ്ലാൻ എന്താ? വേറെ ഏതെങ്കിലും പെണ്ണിനെ നോക്കട്ടെ, പറയടാ. നീ വേറെ ഒന്നും ചിന്തിക്കില്ലേ? കൺമുമ്പിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു അതൊന്നും നിനക്ക് മനസ്സിലാവില്ല. നീ എന്തായി പറയുന്നേ? എടാ, നിന്റെ ബിയറിനകത്ത് ഞാൻ മൂത്രം ഒഴിച്ച് കലക്കി തരും. എടാ, ഇവര് രണ്ടുപേരും ഒരുമിച്ചെന്ന്. ഇപ്പൊ രണ്ടുപേർക്കും ഇടയില് റൊമാൻസ്. എടാ റൊമാൻസ്? എടാ, നീ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യ്, നിനക്ക് വർഷയോടെ ഇപ്പോ അട്രാക്ഷൻ ഉണ്ടോ ഇല്ലയോ സത്യം പറയണം. കറക്റ്റ്. പറയേ. ഇങ്ങനെ നോക്കി രാജു, നമ്മുടെ ജീവിതത്തിൽ എത്ര പെൺകുട്ടികൾ വന്നു പോയാലും ആദ്യമായി സ്നേഹിച്ച പെണ്ണിനെ ഒരിക്കലും നമ്മൾ മറക്കില്ല. എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായി പ്രേമിച്ച പെണ്ണാണ് വർഷ. അവളില്ലാതെ എനിക്ക് വേറെ ആരെയും ഇഷ്ടമല്ല. ആറു വർഷത്തിന് ശേഷം വീണ്ടും അവൾ എന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ അട്രാക്ട് ആവാതെ എങ്ങനെയാണ്? അതാ, നീ വന്ന സമയത്ത് ആദ്യം നിന്നോട് എങ്ങനെ സംസാരിച്ചേ, ഇപ്പൊ എങ്ങനെ സംസാരിക്കുന്നേ, കണ്ടില്ലേ എന്തൊരു മാറ്റം അവന്. എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. കവിത, ചെറുതല്ല ഞാൻ ഒരുപാട് വികൃതി കാണിക്കുമ്പോ അമ്മേനോട് സംസാരിക്കാതിരിക്കുമായിരുന്നു. അന്ന് രാത്രി എന്നെ അടുത്ത് കിടക്കാൻ കൂടി സമ്മതിക്കില്ല, ഞാൻ ഹാളിലെ കിടക്കാറ്. പക്ഷെ രാവിലെ നോക്കുമ്പോ അമ്മ എന്റെ അടുത്ത് കിടക്കുന്നുണ്ടാവും.
നമ്മളോട് ചിലര് സ്നേഹമുള്ള പോലെ അഭിനയിക്കും, ചിലർ ദേഷ്യമുള്ള പോലെ അഭിനയിക്കും. പക്ഷേ ദേഷ്യം അഭിനയിക്കുന്നവരാണ് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നത്. എനിക്ക് അഹങ്കാരം കുറച്ച് കൂടുതലാണ്. ഞാൻ കഷ്ടപ്പെടാതെ തന്നെ എനിക്ക് എല്ലാം കിട്ടി. പഠിത്തം, ഈ വിവരം, ഈ ധൈര്യം. എനിക്ക് ലൈഫിൽ എക്സൈറ്റ്മെന്റ് ആയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പേടി എന്താണെന്ന് അറിയില്ല. ആദ്യമായി വർഷയെ ട്രെയിനിൽ വെച്ച് ഞാൻ കണ്ടപ്പോൾ പെട്ടെന്ന് എവിടുന്നോ ഒരു എക്സൈറ്റ്മെന്റ്. എന്റെ സ്നേഹം അവളെ സ്വീകരിക്കില്ലെന്നൊരു പേടി. അവളെ കൊണ്ട് ഐ ലവ് യു പറയിപ്പിക്കാൻ ഞാൻ പെട്ട പാട്. ആരും സ്നേഹത്തിന് വേണ്ടി അത്രയ്ക്കും പാടുപെട്ടിട്ടുണ്ടാവില്ല. അവസാന കോളേജിന്റെ സെന്ററില് മുഴുവൻ സ്റ്റുഡൻസിന്റെ മുമ്പിൽ വെച്ചാണ് അവൾ എന്നോട് ഐ ലവ് യു പറഞ്ഞത്. ഒരു ദീപാവലി ഒരു നിമിഷം കൊണ്ട് ആഘോഷിച്ച സന്തോഷം. അതേ സന്തോഷം ഇപ്പോഴും ആയിക്കൂടെ. നീ എന്തായി പറയുന്നത്? ഇത്ര സ്നേഹിച്ചിട്ടും ഒരു തെറ്റും ചെയ്യാൻ തന്നെ പ്രിൻസിപ്പിന്റെ മുമ്പിൽ നിർത്തി. ഞാൻ ഒന്നിനെ കുറിച്ചും ചിന്തിക്കില്ല. അവൾ എന്നോട് ഐ ലവ് യു പറയാൻ 6 മാസം എടുത്തു. 6 മിനിറ്റ് കൊണ്ട് ഐറ്റി പറഞ്ഞു പോയി. അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ. അല്ല, അതിപ്പോ ഇന്ന് നീ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് അവള് കാരണമല്ലേ? ഞാൻ അവളെ ഹെൽപ്പ് ചെയ്തു, അതിന് തിരിച്ച് അവൾ എന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ ഞാൻ സ്നേഹിച്ചു, അവൾ എന്നെ ചതിച്ചു. സിറ്റുവേഷൻ അനുസരിച്ച് ജീവിക്കുന്നതാണ് മനുഷ്യരീതി. ഇന്നത് നല്ലതാണെന്ന് വിചാരിച്ച നാളെ അവൾ വീണ്ടും എന്നെ ഹേർട്ട് ചെയ്യും. ഒരു പ്രാവശ്യം കിട്ടി, എനിക്കത് മതി. നീ അതൊക്കെ കള. ഇപ്പൊ എന്തിനാ വെറുതെ സംസാരിക്കുന്നത്? ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കും, അവളെ കാണുമ്പോക്കെ നേരെ ആയിക്കോളും. രാജു, മാറുന്നത് എന്റെ ക്യാരക്ടറല്ല, മറക്കുന്നത് എന്റെ രീതിയുമില്ല. വർഷയുടെ അട്രാക്ഷൻ എനിക്കുണ്ട്, പക്ഷെ സ്നേഹം അത് പോയി. എന്റെ കയ്യിലുണ്ടായിരുന്ന നിന്റെ ഡ്രസ്സാ. ഇത്രയും നാളത് വെച്ചിരുന്നു. അന്ന് എനിക്കിത് കളയാൻ തോന്നിയില്ല. ഇനി ഇത് സൂക്ഷിക്കേണ്ട ആവശ്യം എനിക്കില്ല. അതെ അതെ, ഈ സിറ്റുവേഷൻ അനുസരിച്ചാ ബിഹേവ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കോളേജിൽ വെച്ച് ഞാൻ അങ്ങനെ സംസാരിച്ചത് നമ്മുടെ സ്നേഹം സംരക്ഷിക്കാൻ വേണ്ടിയാ. അതുപോലെ ഇന്നലെ ഞാൻ അങ്ങനെ പോലീസിനോട് സംസാരിച്ചത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാ. അന്ന് ഞാൻ നിന്നെ ചതിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തതുമല്ല. ഈ വിഷയം നിനക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഐ ഡോണ്ട് കെയർ, ബിക്കോസ് ഐ എം ഡൺ. ഇപ്പൊ ഇവിടെ ഇങ്ങനെ 6 മാസത്തെ ജീവിതം, അതിന് 6000 മൈൽ താണ്ടി വന്നു. ഇത്രയും കാലം കഴിഞ്ഞിട്ടും അന്ന് കോളേജിൽ നടന്ന 6 മിനിറ്റ് സംഭവത്തെ കുറിച്ച സംസാരം മതിയായി. ഞാനറിയുമേതോ കനല് പോലെ ഇടമനമെറിയമേ, നീ പെയ്തിറങ്ങും പ്രണയമേഘം കാറിരുളാകവേ. എന്നോട് കോപം നീർക്കുമിളയാ ഇരവിതിലലിയുമോ, നിന്നീരനാമീ നിനവുകളിലൻ ജീവനഗാഥകൾ. നിലവേ നീ അകലയായോ മമകഥ വിരസമാരവിൽ ലേക്കാക്കിയാൽ വെണ്ണിലവകലയോ.
സ്വർഗമാണോ എൻ നില എന്ന് ഞാൻ തിരയുകയോ അലയുകയോ നീയേ എന്നിൽ ശ്വാസമാ നീയേ എൻ നിറവെണ്ണില നിന്നെ ചേരാൻ നിന്നെ തേടി അലയുകയാണു ഞാൻ നീരാഗവാനിൽ അകന്നു പോകെ മനമിത് തളരവേ നീ പോകുമോരോ വഴികളിൽ മിഴി പിന്തുടരവേ എൻ പ്രേമം നീ കടലര പോലയാ എൻ പ്രേമം നീ അലകൾ അടങ്ങുമോ എൻ പ്രേമം നീ കടലര പോലയാ എൻ പ്രേമം നീ അലകൾ അടങ്ങുമോ ഞാനിത് എപ്പോഴോ വർഷയ്ക്ക് കൊടുത്ത ഡ്രസ്സാണ്. വർഷയെ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോ ഞാൻ അവൾക്ക് കൊടുത്ത ജാക്കറ്റ് വർഷയ്ക്ക് കൊടുക്കാനിരുന്ന ദേഷ്യത്തിൽ വലിച്ചെറിഞ്ഞ റിംഗ് എല്ലാം അവളുടെ കയ്യിലുണ്ടായിരുന്നു. അതെല്ലാം എൻ്റെ ഗ്രാജുവേഷൻ എടുത്ത ഫോട്ടോസാണ്. അമ്മയ്ക്ക് മാത്രമാണ് ഞാനിതൊക്കെ അയച്ചത്. ഇത് വർഷയ്ക്ക് എങ്ങനെയമ്മ കിട്ടിയത്? നീ ലണ്ടനിലേക്ക് വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ വർഷ വീട്ടിൽ വന്നിരുന്നു. ആദ്യക്ക് സുഖമാണ് ആന്റി. പ്ലീസ് ആന്റി, ഒന്ന് സോറി പറയാനുള്ള അവസരമെങ്കിലും എനിക്ക് തരൂ. വർഷ പ്ലീസ് മോളെ, please try to understand. എന്റെ മോൻ ഇപ്പൊ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണ്. ഹി നീഡ് സം സ്പേസ്. ആറ് വർഷങ്ങൾക്ക് ശേഷം അവൾ വീണ്ടും വന്നു. ഓർമ്മകൾ, അത് നല്ലതാണെങ്കിലും അല്ലെങ്കിലും എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. മറക്കാൻ കഴിയില്ല. ഞങ്ങളുടെ സ്നേഹം സത്യമല്ലായിരുന്നെങ്കിൽ പിരിയുന്നതിൽ അർത്ഥമുണ്ടായിരുന്നു. സ്നേഹം കൊണ്ടുള്ള ഈഗോ ആയിരുന്നു പ്രശ്നം. ഒന്നിരുന്ന് സംസാരിച്ചിരുന്നെങ്കിൽ സോൾവ് ചെയ്യായിരുന്നു. പ്ലീസ് ആന്റി, ആദ്യം എനിക്ക് വേണം. അപ്പൊ ഞാനൊരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു. എനിക്ക് ഏറ്റവും വലുത് നീയാ. ഒരു പെണ്ണിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചപ്പോ അവളുടെ സ്നേഹം സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അത് തടയാൻ എനിക്ക് കഴിഞ്ഞില്ല. വർഷം നിനക്ക് വേണ്ടിയാ മോനെ ഇവിടെ വന്നത്. അമ്മ ഈ കാര്യങ്ങൾ എന്നോടൊന്നും നേരത്തെ പറയാതെ നീ അത് കേൾക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല. ആദി, നിന്റെ പ്രശ്നം എന്താണെന്നറിയോ? വർഷയോട് നിനക്ക് ദേഷ്യമുണ്ട്, സ്നേഹവുമുണ്ട്. ദേഷ്യമുള്ളതുകൊണ്ട് നീ അവളെ മൈൻഡ് ചെയ്യുന്നതേയില്ല. സ്നേഹമുള്ളതുകൊണ്ട് മറ്റൊരു പെൺകുട്ടികളെ നീ നോക്കുന്നതുമില്ല. നീ നിന്റെ ദേഷ്യം ഒന്ന് കുറയ്ക്കാതി. അപ്പം നിനക്ക് മനസ്സിലാവും നീ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്താടാ വർഷ, എന്നോട് ഐ ലവ് യു പറയുന്നതിന് മുമ്പ് സ്നേഹിച്ചിരുന്നു, ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞതിന് ശേഷം എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ സ്നേഹത്തെ മനസ്സിൽ വെച്ച് എന്റെ ദേഷ്യത്തെ അവൾ മനസ്സിൽ വെച്ചിരുന്നു. അങ്ങനെ ഒരു പെൺകുട്ടിയെ ഞാൻ എങ്ങനെയാ വേണ്ടെന്ന് വെക്കുന്നത്? എനിക്ക് വർഷയെ വേണം. ചെല്ലു മോനെ. അറിയില്ല, ആഫ്റ്റർനൂണിന് ശേഷം അവളെ കണ്ടിട്ടില്ല. ഓക്കേ.
now. No, no, I haven't. നീ എവിടെയുള്ള വർഷ? God, just one clue. ചില കാര്യങ്ങളിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്ന നല്ലതെന്ന് തോന്നി. ഒരുപക്ഷെ അങ്ങനെയാണ് വിചാരിച്ചിരുന്നെങ്കിൽ പിന്നെ എന്തിനാ വീണ്ടും എന്നെ കാണാമെന്ന്? അതപ്പോ ഇപ്പൊ അങ്ങനെയല്ല. ഏ വർഷ, ഞാൻ നിന്നോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഐ എം സോറി, പ്ലീസ് സ്റ്റേ ബാക്ക്. എന്തിനാ? അത് റിസപ്ഷൻ. റിസപ്ഷൻ കഴിഞ്ഞു പോയിക്കോണം. വർഷ, ഐ നീഡ് യു. എനിക്ക് നിന്നെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോ നീ എവിടെയാ പോയത്? സിക്സ് ഇയേഴ്സ്, നോട്ട് എ സിംഗിൾ ഫോൺ കോൾ, നോട്ട് എ സിംഗിൾ മെസ്സേജ്. അതൊക്കെ പോട്ടെന്ന് കരുതി നിന്നെ അന്വേഷിച്ച് ഞാൻ ഇവിടെ വന്നപ്പോ നീ എന്താ ചെയ്ത്? ചോക്ലേറ്റ്സ് എടുത്തറിഞ്ഞു, എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു, മാറാനും പോകുന്നില്ല, മറക്കുമില്ല എന്ന് പറഞ്ഞു. യെസ് പറഞ്ഞു. ദേഷ്യത്തിൽ പറഞ്ഞത്? അത് ഇവിടുന്ന് പറഞ്ഞല്ല, ഇവിടുന്ന് പറഞ്ഞല്ല. നീ ഐഐടി എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വന്നില്ലേ? ഇതും അങ്ങനെയാ. വർഷ എന്റെ ലൈഫിൽ ഡിസ്റ്റർബ് ചെയ്തത് രണ്ട് കാര്യമാണ്. ഒന്ന് ചോക്ലേറ്റ്സ്, ഒന്ന് നീയാ. സത്യം പറഞ്ഞാൽ കുഞ്ഞിലെ ഞാൻ ചോക്ലേറ്റ് എത്ര കഴിക്കുന്നു, പാക്കറ്റ്സ് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടേയിരിക്കും ഞാൻ. അത് കഴിച്ച് നല്ലോണം വണ്ണം വെച്ചു. എല്ലാരും ഇങ്ങനെ ചിരിക്കുന്നത്. ഒരു ദിവസം എനിക്ക് നല്ല ദേഷ്യം തോന്നി. കളിയാക്കിയവരോടല്ല, ചോക്ലേറ്റ്സിനോട്. എന്റെ കയ്യിലുണ്ടായിരുന്ന ചോക്ലേറ്റ്സ് എല്ലാം എടുത്തു കളഞ്ഞു. ചോക്ലേറ്റ്സ് എന്ന കാര്യമേ ഞാൻ മറന്നു. പിന്നെ പിന്നെ എനിക്കതിൻ്റെ ഓർമ്മ പോലും ഇല്ലായിരുന്നു. നമ്മൾ പിരിഞ്ഞതിന് ശേഷം ഞാൻ ദൂരത്തേക്ക് മാറുന്ന എല്ലാം ശരിയാവുമെന്ന് ഞാൻ കരുതി. പക്ഷെ അങ്ങനെ നടന്നില്ല. അതെന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ചോക്ലേറ്റ്സിനോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു, അത് മറന്നു. പക്ഷെ എനിക്ക് നിന്നോട് സ്നേഹമാണുള്ളത്, അതെനിക്ക് മറക്കാനാവില്ല. ഞാൻ മാറുന്ന ക്യാരക്ടറല്ല വർഷ. ഒരു പക്ഷേ ഇപ്പോൾ എനിക്കെന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അതിന് കാരണം നീ മാത്രമാണ്, നിനക്ക് വേണ്ടിയാണ്. മാറ്റം കഴിയാത്ത ബാഡ് ഹാബിറ്റായിട്ട് വിചാരിച്ചേ. പെട്ടെന്നൊരു ദിവസം നിന്നെ വിട്ട് വന്നു എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇതുവരെ നീ എൻ്റെ മനസ്സിൽ തന്നെയുള്ളത് വർഷ. ഹാർട്ട് സ്പീഡ് കൺട്രോൾ ഇല്ലാതെയാണ് പോകുന്നത്. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്നാൽ പ്ലീസ് പ്ലീസ് ടേക്ക് മീ ബാക്ക്. അപ്പൊ നീ എന്നോട് രാമനാകാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന നിനക്ക് എന്റെ സീതയാവാൻ പറ്റുമോ? ഇതിനു വേണ്ടി ഞാൻ ഇത്ര നാളും കാത്തിരുന്നത്. നല്ലോണം ആലോചിച്ചു, കിസ് ചെയ്ത കല്യാണം കഴിക്കണം. ക്ഷണം
ഈ വർഷം നിൻ സ്പർശം പോലായ എന്നിൽ നീഹാരമേ. ഈ ഹൃദയം നിൻ നിലവിൽ തുടിതുള്ളുന്നേ എന്താരമേ. ഈ വർഷം നിൻ സ്പർശം പോലായ എന്നിൽ നീഹാരമേ. ഈ ഹൃദയം നിൻ നിലവിൽ തുടിതുള്ളുന്നേ എന്താരമേ. Thank you.